हेलो सर, गुड सर सर नमस्कार। इवनिंग। नमस्कार। ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതുകൊണ്ട് രണ്ടെണ്ണമായിട്ട് ഏതാ? ഇവിടെ ഇടയ്ക്ക് പി എസ് എൻ്റെ കട്ടാവുന്നുണ്ടായിരുന്നു, രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. നോക്കട്ടെ. ജയൻ സാറെ നമസ്കാരം. നമസ്കാരം. ഞാന് മറ്റൊരു സെഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ കോ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങള് അഡ്മിറ്റ് ചെയ്തിട്ട് നമ്മുടെ അൻസാരി സാറാണ് ട്രെയിനർ, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടേ. ബുദ്ധിമുട്ടുണ്ടോ? ഡീറ്റെയിൽസ് എനിക്ക് കറക്റ്റ് അറിയില്ല. ഡീറ്റെയിൽസ് ഒന്നുമല്ല, റിട്ടയർഡ് അധ്യാപകനാണ്. നാട്ടിലും ഗൾഫിലും സേവനങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് ഒരുപാട് വർഷത്തെ. പ്രത്യേകിച്ചും നമ്മുടെ എന്താ പറയാ, ഡിസേബിൾ കാര്യങ്ങളിലും ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലൊക്കെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പോസിറ്റീവ് കമ്മ്യൂണിറ്റി ഒരു സ്ഥിരം മെമ്പർ തിരുവനന്തപുരത്തുകാരൻ. അത് തന്നെ മതി, വേറൊന്നും വേണ്ട. എല്ലാവർക്കും അറിയുന്നതാണ് അദ്ദേഹത്തെ. ആരാണ് അൻസാരി സാർ? കേറിയിട്ട് ലെഫ്റ്റ് ആയി. എന്താ പറ്റി? നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. ആ, അത് നെറ്റ്വർക്ക് ഇഷ്യൂ, അത് കേറി വരും. അപ്പൊ രണ്ട് ഡിവൈസ് വെച്ച് കയറാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ സാറ് ടെമ്പററി ഒന്ന് മാനേജ്, അപ്പൊ ഞാൻ എത്തും. ഞാൻ കഴിയുമ്പോഴേക്ക് ഞാൻ എത്തും, നോ പ്രോബ്ലം. എനിക്ക് അല്ല, എനിക്ക് അൻസാരി സാറിനെ കോ ഹോസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ. അല്ല, അത് ഞാനിപ്പോ സാറിനെ ഹോസ്റ്റ് ആക്കാം. എന്നെ പിന്നെ കോ ഹോസ്റ്റ് ആക്കിയാ മതി. ആയിക്കോട്ടെ. ഇപ്പൊ സാർ ഹോസ്റ്റ് ആണ്, എന്നെ കോ ഹോസ്റ്റ് ആക്കിട്ട് ഇട്ടാ മതി. സാർ ബാക്കിയെല്ലാം മാനേജ് ചെയ്തോളൂ. ആരൊക്കെ കോ ഹോസ്റ്റ് ആക്കണോ എല്ലാം ആക്കിക്കോളൂ. ആയിക്കോട്ടെ. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഓക്കെ. നെറ്റ്വർക്ക് ഇഷ്യൂ ആയിട്ട് എന്തായതാ? ഓക്കെ, താങ്ക് യു സർ. ഞാൻ സാറേ എല്ലാ എല്ലാ ദിവസവും വൈകുന്നേരം ഉണ്ടോ? ആ, ഞാൻ നേരത്തെ എത്ര ദിവസമൊക്കെ ഉണ്ടാവാറുണ്ട്. രാവിലെ 6:30 മിക്കാറുണ്ട് അല്ലേ? കുറച്ച് അറിയാവുന്നവർക്ക് പിന്നെയും പിന്നെ അറിയണമെന്നുള്ള താല്പര്യം അല്ലേ? അതെ, പൊതുവെ അങ്ങനെ പറയാറുണ്ട്. അറിയുന്ന
അങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് എപ്പോഴും കിട്ടിയെന്നും വരില്ലേ, അങ്ങനെ തന്നെ ക്ലാസ് എടുക്കാനുള്ള അവസരങ്ങളുണ്ട്. സാർ സാർ വന്നു, ഞാൻ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഹലോ സാർ. ആ ഗുഡ് ഈവനിങ്ങോ ഗുഡ് ആഫ്റ്റർനൂണോ, എനിക്ക് ഇവിടെ തീറ്റ ഒക്കെ കുഴപ്പമുണ്ട് കേട്ടോ, ഇതിനെ ഈ കണക്ഷൻ അതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടിരിക്കുകയാണ്, ചിലപ്പം ഇത്തിരി ഡിസ്റ്റർബൻസ് എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, രണ്ട് ഡിവൈസ് ഉണ്ടോ? രണ്ട് ഡിവൈസ്, രണ്ട് കണക്ഷനും ഉണ്ട്. അതിപ്പോ ഒരു കണക്ഷൻ ഞാൻ ഇതിലിട്ടിരിക്കുന്ന ഒന്ന് അതിൽ ഇട്ടിരിക്കുന്നുണ്ട്, ഏതെങ്കിലും ഒന്ന് എങ്കിലും കിട്ടുമായിരിക്കും. അല്ല സാറിന്റെ ഒരു പേര് ഇതിൽ കാണാലോ. രണ്ടെണ്ണം കാണാതിരിക്കും അല്ലേ, ഒന്ന് പോയി. ഒന്നേളൂ. ഇപ്പൊ ഒന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണത്. അതാണ് ഇടക്കിടക്ക് എന്ത്, സാധാരണ അങ്ങനെ വരുന്നല്ല, പക്ഷെ ഇന്നിപ്പോ അങ്ങനെ വരുന്നു. ഓക്കെ, അതുകൊണ്ട് തകരാറുണ്ടെങ്കിൽ വിളിച്ചാ ഉടനെയൊക്കെ വരും, അങ്ങനെയൊക്കെ ഉള്ള ഗുണമുണ്ട്. പിന്നെ മറ്റേ മൊബൈലിലെ ജിയോ ഉണ്ട്, ജിയോടെ ആണ് ഇപ്പൊ ലാപ്ടോപ്പിൽ കൊടുത്തിരിക്കുന്നത്. മറ്റേതിന് ഒന്ന് രാവിലെ തൊട്ട് അതിന് ഇത്തിരി ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു, എന്താണ്? സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു, എട്ട് മൂന്നായി, രണ്ട് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യല്ലേ. ഓക്കെ, ഇത് കാലിക്കറ്റ് ചാപ്റ്ററിന്റെ ആണോ? ഇത് കണ്ണൂർ ചാപ്റ്ററിന്റെ ആണ്, അവര് വന്നില്ലെന്ന് തോന്നുന്നു. എത്തണ്ടേ സാറേ, കേട്ടത്തല്ലേ, കണ്ണൂരാണ് നമ്മുടെ തറവാടല്ലേ. രാജു ഫിലിപ്പ് സാർ എവിടെയാ? ഞാന് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ചങ്ങനാശ്ശേരി. അതൊക്കെ ഞാൻ ഇവിടെ ചെയ്തോളാം, ആ കോഹോസ്റ്റ് ആവുമ്പോ വരുന്നതാണ്. രണ്ടു മൂന്ന് പേരെ കാണുന്നവര് കേട്ടവരാണ്, പക്ഷെ സാറ് പറഞ്ഞു അത് മതി, പ്രശ്നമൊന്നുമില്ല, അതങ്ങ് ഇത് ചെയ്താ മതി എന്ന് കേട്ടോ. കാരണം എമ്പതിക്കും സിമ്പതിക്കും മാറ്റമൊന്നും ഇല്ലല്ലോ. പെട്ടെന്ന് ജയ്, ഞാൻ എല്ലാരും മ്യൂട്ട് ചെയ്യാണ്. അൻസാർ സാറ്, രാജ് സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പോസ്റ്റ് കമ്മ്യൂണിറ്റി സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം 247-ാമത്തെ ദിവസമാണ്. ഇന്ന് ക്ലാസ് എടുക്കുന്നത് അൻസാരി സാറാണ്. സാറിന്റെ സബ്ജക്ട് സിമ്പതി വേഴ്സ് 80 ആണ്. അപ്പൊ സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് രാജ് സാറിനെ ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ് എവരിബഡി, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഗുഡ് ഈവനിങ്. വൈകുന്ന ഈ 8 മണിക്കത്തെ നമ്മുടെ ഈ സെഷനിലേക്ക് നിങ്ങളെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഞാൻ പ്രധാനമായിട്ട് സ്വാഗതം ചെയ്യേണ്ടത് അൻസാരി സാറിനെയാണ്. സാറിനെ എനിക്ക് ഒരു പരിധിവരെ എനിക്ക് സാറിനെ അറിയുള്ളൂ, പക്ഷേ മിക്കവാറും എല്ലാ ദിവസവും സാറിനെ ഞാൻ കേൾക്കുന്നതാണ്. കാരണം രാവിലെയും വൈകുന്നേരമുള്ള സെഷൻസിൽ സാർ പങ്കെടുക്കാറുണ്ട്. അതിൽ നിന്ന് തന്നെ അറിയാൻ സാധിക്കും സാറിന് ഇതിനോടുള്ള താല്പര്യം. ഞാൻ ആയിരുന്ന സൗദി അറേബ്യയിലെ
ഞാൻ ജോലി ചെയ്തിരുന്ന സൗദി അറേബ്യയിലെ ജുബൈലിൽ അവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലായിരുന്നു, അല്ലെങ്കിൽ ആക്ടിംഗ് പ്രിൻസിപ്പലായിരുന്നു. അതുപോലെ തന്നെ നാട്ടിൽ വന്നിട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ, നമ്മുടെ സ്ഥലത്തിന്റെ പേരെന്താ, തിരുവനന്തപുരം, ആ തിരുവനന്തപുരം, തിരുവനന്തപുരത്ത് ഉള്ള സ്കൂളുകളിലൊക്കെയും സാറ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പ്രിൻസിപ്പലായിരുന്നിട്ടുണ്ട്. ഇനി എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് സാറിൻ്റെ പ്രായോഗിക ജ്ഞാനമാണ്. കുട്ടികളോടുള്ള ഇടപെടലിൽ നിന്നും കുട്ടികളെ കുട്ടികളുമായിട്ടുള്ള സഹവാസത്തിൽ നിന്നും കിട്ടിയതായിട്ടുള്ള ജ്ഞാനവും അതുപോലെ തന്നെ പ്രായോഗിക ജീവിതത്തിൽ സാറിനുള്ളതായ ജീവൻ ജ്ഞാനവുമാണ്. പ്രത്യേകിച്ചും പറയുന്നതായ കാര്യങ്ങളൊക്കെയും പ്രായോഗിക തലത്തിൽ നിന്നും ഉള്ളതായ കാര്യങ്ങളാണ്. നാടൻ ഭാഷയിൽ സംസാരിക്കാൻ സാറിനറിയാം. എനിക്ക് ഞാൻ സന്തോഷത്തോടുകൂടി വലിയ ബഹുമാനത്തോടുകൂടി ഈ സെഷനിലേക്ക് സാറിന് ക്ലാസ് എടുക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. സാറിൻ്റെ വിഷയം സിംപതി ആൻഡ് എംപതി എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് വളരെ വ്യത്യസ്തമായൊരു വിഷയമാണ്, ആരും അങ്ങനെ കൈകാര്യം ചെയ്യാത്ത വിഷയമാണ്. ആ വിഷയത്തെക്കുറിച്ച് നമ്മളോരോരുത്തരും കേൾക്കുവാനായിട്ട് കൗതുകത്തോടെ ഇരിക്കുന്നു. സാറിനെ ഈ വേദിയിലേക്ക് ഞാൻ ഇന്നേ പരിസരം ക്ഷണിച്ചുകൊള്ളുന്നു. ഓക്കെ, താങ്ക് യു സാർ. സാറ് പിന്നെ മനസ്സിലാക്കിയതെന്നും ചോദിച്ചതാണ്, എൻ്റെ കറക്റ്റ് എന്നെ കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും ചോദിച്ചില്ല. പക്ഷേ സാറ് പറഞ്ഞതൊക്കെ പിന്നെ കറക്റ്റാണ്. ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്നു. എൻ്റെ തിരുവനന്തപുരത്തെ ചാപ്റ്ററിൻ്റെ ശിവദാസൻ ശിവാനന്ദൻ സാറിൻ്റെ ഒരു തല ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ പലരും വന്നിട്ടുണ്ട്. താങ്ക് യു സാർ. ആ താങ്ക് യു സാർ. ആ അപ്പോഴേ ഈ ടോപ്പിക്ക് രണ്ടു ദിവസം മുമ്പേ ഇവിടെ പിന്നെ നമ്മുടെ 6:30 സെഷൻ എടുത്താണ്. അപ്പൊ ഇന്നലെ പെട്ടെന്ന് രാത്രി ഞാൻ അറിഞ്ഞില്ല, ഇതിൽ ഒരു മെസ്സേജും ഇട്ടിട്ട് ഒരു ഫോട്ടോയും ഇട്ടിരുന്നു. സാറ് പറഞ്ഞു സാറ് ഇതുപോലെ പിന്നെ ക്ലാസ് എടുക്കാൻ ഞാൻ എൻ്റെ അധികാരം ഉപയോഗിച്ച് സാറിൻ്റെ പേര് ഇൻക്ലൂഡ് ചെയ്ത് ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ക്ലാസ് എടുക്കണം, അതേ വിഷയം തന്നെ അങ്ങനെ എടുത്താൽ മതി, വേറെ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു. ഞാനത് വളരെ സന്തോഷത്തോടു കൂടി, കാരണം അത്രമാത്രം സ്വാതന്ത്ര്യത്തോടും സ്നേഹത്തോടും കൂടി പെരുമാറാൻ പോസിറ്റീവ് കമ്മ്യൂണിറ്റിലെ അംഗങ്ങൾക്ക് ആകുന്നുണ്ട് എന്നുള്ളത് എനിക്ക് വളരെയധികം അഭിമാനം തോന്നുന്നു. കാരണം അത്രമാത്രം പിന്നെ അതായത് നമ്മുടെ അത്രമാത്രം വിശ്വാസവും കാര്യവും ഉണ്ട്. അതിന് നാസർ സാറിനോട് ഞാൻ എൻ്റെ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ മിക്കവാറും എല്ലാത്തിനും കാണുന്നതാണ് നമ്മുടെ നമ്പൂരിയുടെ ഇത് പിക്ചർ, പിന്നെ അച്ഛൻ്റെയും അതുപോലെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സാറും എന്നും രാജു ഫിലിപ്പ് സാറും എന്നും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അങ്ങനെ പലരും അങ്ങനെയുള്ള പരിചയം, മുഖപരിചയം ഇതിൽ കൂടെ ശരിക്കും ഈ വ്യക്തികളെ ഒന്നും കണ്ടിട്ടില്ല. സുധാ സാറിനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ള ഈ കണ്ണൂർ ആ ഭാഗത്തുള്ള ഈ പുതിയ ആളുകളും മിഥുനോ മറ്റാരെയും ഞാൻ കാണാറില്ല, കണ്ടിട്ടില്ല പേഴ്സണലായിട്ട്. പക്ഷേ പേഴ്സണലായിട്ട് അറിയുന്നതിനെക്കാട്ടിലും ഒരു റിലേഷൻഷിപ്പ് ഇതിൽ കൂടി നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞത് സിംപതി ആൻഡ് എംപതി എന്നുള്ളതാണ്. നമുക്കറിയാം പിന്നെ സിംപതിയും എംപതിയും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം ഉള്ള ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിജയത്തിനായാലും എന്തിനായാലും ലൈഫ് സ്കിൽസിൽ നമ്മൾ പറഞ്ഞിട്ട് പിന്നെ പഠിക്കുന്നതാണ് എംപതി പ്രധാനമായിട്ട്. അപ്പോൾ ഈ സിംപതിയും എംപതിയും തമ്മിലാണ് വ്യത്യാസം എന്താണെന്ന് നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ അത് സിംപതിയാണോ എംപതിയാണെന്നോ കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഒരു സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യട്ടെ. ഓക്കെ, ഇവിടെ സ്ക്രീൻ വന്നോ സാറേ? ഇല്ല, വഴി വന്നോ? ഓക്കെ സാർ. യെസ്, അപ്പോൾ ആദ്യമായിട്ട് ഈ സിംപതി എന്താണെന്നും എംപതി എന്താണെന്നും ആളുകൾ നിങ്ങൾക്കൊന്ന് പറയാം. അപ്പോൾ ഞാൻ
എന്റെ ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റീവ്സ് ക്ലാസ്സും തോട്ട്സും ഒന്നും അല്ല, എന്നാൽ ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് പിന്നെ ശരിക്കും ആഫ്റ്റർ ദി സെക്ഷൻ ഓൾ ദി പാർട്ടിസിപ്പൻസ് വിൽ ബി ഏബിൾ ടു സേ ഹൗ വി ക്യാൻ ഡെവലപ്പ് എംപതി ഇൻ അവർ ലൈഫ്, എങ്ങനെ നമുക്ക് എംപതിക്ക് കൂടുതൽ പ്രാധാന്യത്തോടുകൂടി നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കും എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിന് മുമ്പ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഇവിടെ വന്നിരിക്കുന്നവരുടെ അടുത്ത് ചാറ്റ് ബോക്സിൽ പറയുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് ചെയ്തിട്ട് പറഞ്ഞാലും മതി. വാട്ട് ഈസ് സിമ്പതി? സിമ്പതി എന്താണ്? സഹതാപം, വേറൊരാളിന്റെ കാര്യത്തിൽ നമുക്ക് വെരി ഗുഡ്. അപ്പൊ ഇവിടെ നല്ല മിടുക്കരാളുകളാണ് ഉള്ളത് എല്ലാരും. ഇപ്പൊ ഇവിടെ ഞാൻ എന്റെ വീട്ടിൽ നടന്ന ഒരു സംഭവം ആണ് ഞാൻ പറഞ്ഞത്, അവിടെ പറഞ്ഞത് അത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് നേരത്തെ കേട്ടവർക്ക് ചിലപ്പം ഒരു ഇതായിട്ട് തോന്നും, ബോറായിട്ട് തോന്നും, അത് സാരമില്ല. എന്നാലും ഇതിൻ്റെ അതേ സ്ലൈഡുകളും മറ്റും ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. എൻ്റെ വീട്ടിൽ ഒരു 4-5 ദിവസത്തിന് മുമ്പ് പിന്നെ എലി കയറി പഴം തിന്നു. അങ്ങനെ പഴമൊക്കെ തിന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞു അയ്യോ എലി കയറിയതാണല്ലോ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ വൈഫ് പറഞ്ഞു ഏയ് ഇത് പാറ്റായോ വലിയ ഏതാണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പാറ്റാടെ വയറ്റിൽ ഇത്രയും സാധനമൊന്നും പോവില്ല, ഇത് എലി തന്നെയാണെന്ന് പറഞ്ഞു. പിന്നെ തർക്കിച്ച് വഴക്കുണ്ടാക്കി പ്രശ്നങ്ങൾ കുടുംബത്തിനാ അതിൻ്റെ പുറത്തുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ടിയില്ല. അങ്ങനെ ഞാൻ പോയി ഇത്തിരി എലിവിഷം വാങ്ങിക്കാൻ പോയി, കടയിൽ പോയി എലിവിഷം ചോദിച്ചിട്ട് പറഞ്ഞു സാറേ അതൊക്കെ എലിവിഷം ഒക്കെ കൊണ്ടുവച്ചാൽ അത് ചത്തുവല്ലോ മേശക്കടിക്കുമല്ലോ കയറിയ പ്രശ്നമാവും, അതുകൊണ്ട് ഞാൻ ഒരു എലി കൂടുണ്ട് ഇവിടെ അത് വാങ്ങിച്ചുകൊണ്ട് പിടിച്ചിട്ട് കൊന്നാൽ മതി. അങ്ങനെ ഞാൻ പോയി പിറ്റേ ദിവസം അന്ന് തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അവിടെ ചെന്ന് അവളുടെ അടുത്ത് പറഞ്ഞു ഇത്തിരി അതിൻ്റെ അകത്ത് അതിന് തിന്നാനായിട്ട് എന്തെങ്കിലും വെക്കും, ആ പഴം എടുത്ത് വെക്കും. ഞാൻ പറഞ്ഞു പഴമൊന്നും തിന്നത്തില്ല, ഇത്തിരി മണമുള്ള സാധനമൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മീൻ രണ്ട് നെത്തോലി ഉണക്ക നെത്തോലി തന്നു, ഇത് പണ്ടങ്ങാണ്ട് വാങ്ങിച്ചോണ്ടെന്ന് പറഞ്ഞ് എടുത്ത് തന്നു. അതും കുത്തിവെച്ചു. ഞാൻ രാവിലെ 4:30 എണീക്കും. എണീറ്റ് കഴിഞ്ഞപ്പോൾ അതിന് ഡയറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു അനക്കം കേട്ടു. അപ്പം ഞാൻ പോയി നോക്കിയപ്പോൾ ഉണ്ട് ഒരാൾ കിടപ്പുണ്ട് അതിൻ്റെ അകത്ത്. അപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ കൊച്ചുമക്കൾ രണ്ടെണ്ണം ഇവിടെ ഉണ്ട് ഇവിടെ ഇപ്പോഴും അവരുടെ കൂടെ കാണിച്ച അവർക്ക് നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനെ ഒന്നും ചെയ്തില്ല. അവരൊക്കെ എണീറ്റ് വന്നതിന് ശേഷം ഞാൻ വെളിയിൽ കൊണ്ടുവന്ന് വെച്ചു. വെള്ളത്തിൽ മുക്കിക്കൊല്ലാനാണ് പ്ലാൻ. അങ്ങനെ കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ നോക്കിയപ്പം ഒരുത്തം പറഞ്ഞ് കഷ്ടം പാവം പാവം എന്ന് പല പ്രാവശ്യം പറഞ്ഞു. പറഞ്ഞതിന് മറ്റവൻ പറഞ്ഞു അപ്പോൾ അതിങ്ങനെ എലി ഇങ്ങനെ ഓടും, നമ്മളിങ്ങനെ തൊടാനൊക്കെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓടും. ഓടിയപ്പോൾ പറഞ്ഞു അയ്യോ കഷ്ടം, അത് ഇറങ്ങിപ്പോവാൻ വേണ്ടി കിടന്ന് ട്രൈ ചെയ്യുവാണ്, അങ്ങ് തുറന്നു വിട്ടേരെ തുറന്നു വിട്ടേരെ കഷ്ടമെന്നും പറഞ്ഞ് അവൻ പറയുന്നു. അപ്പൊ രണ്ടുപേര് രണ്ട് അഭിപ്രായം പറഞ്ഞു. ആദ്യം പറഞ്ഞത് ഏതാ? ഒരുത്തൻ പറഞ്ഞത് അയ്യോ കഷ്ടം കഷ്ടമെന്ന് പറഞ്ഞു. എന്തോ പറഞ്ഞത് ദാറ്റ് ഈസ് സിമ്പതി. മനസ്സിലായോ? അതാ അത് സിമ്പതിയാണ് പറഞ്ഞത്, കഷ്ടം കഷ്ടമെന്ന് പറഞ്ഞു. പക്ഷേ രണ്ടാമത് പറഞ്ഞത് എന്തുവാ? അവൻ പറഞ്ഞു അയ്യോ അത് ഇറങ്ങിപ്പോകാനാണ്. അപ്പം അതിൻ്റെ എലിയുടെ മനസ്സിൽ നിന്നും എലിയുടെ ഇതിൽ നിന്നുമാണ് അടുത്ത അവൻ ഇത് കാണുന്നത്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം അങ്ങനെ സിമ്പതി എന്ന് പറയുന്നത് വെറും പിറ്റി. നമ്മൾ പലതും കാണുമ്പോൾ നമ്മളറിയാം, എവിടെയെങ്കിലും റോഡിൽ ഒരു ആക്സിഡൻ്റോ എല്ലാം ഉണ്ടെങ്കിൽ നിർത്തിയിട്ട് അങ്ങനെ നോക്കിയിട്ട് ഓ കഷ്ടം കാലൊടിഞ്ഞു പോയെന്നാണ് തോന്നുന്നത് ആ എന്ന് പറയും. അതേസമയം ഈ എമ്പതി ഉള്ള ഒരു മനുഷ്യനാണെങ്കിൽ ഇറങ്ങിയിട്ട് അവൻ എന്താണ് അവൻ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് ഉള്ളിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ ഒക്കെ ചെയ്യും. അപ്പം അതാണ് എമ്പതിയും സിമ്പതിയും ആയിട്ടുള്ളത്. പല സംഭവങ്ങളും ഇപ്പം നമുക്ക് നടന്നു ഇവിടെ. അപ്പൊ സിമ്പതി ഈസ് എ ഫീലിംഗ് ഓഫ് പിറ്റി ആൻഡ് സോറോ ഫോർ സംവൺസ് മിസ്ഫോർച്യൂൺ ഓൺ കണ്ടളൻസസ്. നമ്മൾ സാധാരണഗതിയിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ വാട്സപ്പിൽ ചുമ്മാ കണ്ടളൻസസ് നടിക്കും, അല്ലെങ്കിൽ RIP എന്ന് അടിക്കും, അത്രയും ഉള്ളു. അതിന് പോലും ഫുള്ളായിട്ട് അടിക്കാൻ നമുക്ക് മനസ്സിതി വരത്തില്ല ഇപ്പോഴത്തെ കാലത്ത്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ വിളിച്ച് പറയും സാരമില്ല, അങ്ങനെ നമ്മൾ പുറത്ത് പോയി വീട്ടിൽ പോയി തട്ടി തടവുകയൊക്കെ ചെയ്തിട്ട് അത് പിറ്റിയാണ്. നമുക്ക് വി കനോട്ട് ഹെൽപ്പ്, വി ആർ നോട്ട് ഡൂയിങ് എനിത്തിങ്. അപ്പൊ സിമ്പതി ഈസ് എ ഷെയറിങ് സഫറിങ് ആണ്. ആ അതൊന്ന് ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇവിടെ നോക്കിയേ ആ പയ്യൻ എന്തോന്നോ സംഭവിച്ചു, അല്ലെങ്കിൽ എന്തോന്നോ അവൻ്റെ ഫാദർ മരിക്കുക അല്ലെ ആരെങ്കിലും മരിക്കുകയൊക്കെ.
വി വിൽ ഓൾവേസ് ബി ഹിയർ ഫോർ യു എന്ന് പറഞ്ഞ് തോളത്ത് തട്ടി സമാധിപ്പിക്കും. ദാറ്റ് ഈസ് സിമ്പതി. നമ്മുടെ ജീവിതത്തിൽ ഇതിന് വലിയ സ്ഥാനമുണ്ട്. കാരണം ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പോയി അവരെ സമാധാനിപ്പിക്കും. ഇവിടെ ഇതിപ്പം എന്ത് ചെയ്യാനോ, നമുക്കൊന്നും ചെയ്യാനൊക്കെയല്ലോ, നമ്മുടെ നിയന്ത്രണത്തിലല്ലോ എന്ന് പറഞ്ഞിട്ട് ദാറ്റ് ഈസ് ഗുഡ്. ദെൻ അപ്പൊ ഇതുപോലെ ഉണ്ടോ, ആ കുട്ടി കരയുന്നു, അപ്പൊ അടുത്ത ആൾ പോയിരുന്നിട്ട് അതിനെ സിമ്പതൈസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇറ്റ്. ഇനി വാട്ട് ഈസ് എമ്പതി? എമ്പതി നമ്മളിപ്പോ പറഞ്ഞു, പറഞ്ഞതുകൊണ്ട് വീണ്ടും പോകുന്നില്ല. ഇപ്പൊ എമ്പതിയില് ഇവിടെ നമുക്ക് രണ്ട് മൂന്ന് സംഭവങ്ങൾ ഇപ്പൊ നടന്നു. സിമ്പതിയും എമ്പതിയുമായിട്ട് രണ്ട് മൂന്ന് നടക്കും. അതായത് ആ ഇവരുടെ കൊലക്കേസ് സംഭവം നടന്നു. അതായത് അഭയ കേസിന്റെ വിധി പറയുന്നതിന്റെ തലേ ദിവസം അവർ കുറ്റക്കാരാണെന്ന് പറഞ്ഞത്. അതിന്റെ പിറ്റേ ദിവസം രാവിലെ ടി വിയിലും കാണിച്ചു, ഇതിലും കാണിച്ചപ്പോഴത്തേക്ക് അതിന് സാക്ഷി പറഞ്ഞ അടക്ക രാജു എന്ന് പറയുന്ന ആൾ. അപ്പൊ ഞാനത് ഇത് ഇങ്ങനെ വെച്ചപ്പം ഇത് ഈ എമ്പതിയുടെ ക്ലാസ് എടുക്കാനുള്ളതിൻ്റെ തല അവിടെയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ അത് കേട്ടുകൊണ്ടിരുന്നപ്പം എൻ്റെ മനസ്സിൽ വന്നു, എല്ലാ ആളുകളും ഓ കഷ്ടമായിപ്പോയി, 18, 19, 20 വയസ്സുള്ള കൊച്ചിനെ കൊന്നുകളഞ്ഞല്ലോ, കൊല്ലാതെ അവർക്ക് ഒന്ന് വരട്ടെയോ എല്ലാം ചെയ്തിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കത്തല്ലായിരുന്നു, കഷ്ടമായിപ്പോയി എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അതിൻ്റെ വിധി വന്നപ്പോഴത്തേക്ക് അച്ഛനും അമ്മയും ഇല്ല, ആരുമില്ല, അതിന് വലിയ കഷ്ടമായിപ്പോയെന്നാണ് നമ്മളെല്ലാം പറഞ്ഞത്. പക്ഷേ അടക്ക രാജുവിൻ്റെ സംസാരമുണ്ട്, അതിൽ പറഞ്ഞിരുന്നു, അടക്ക രാജു പറഞ്ഞു അവരുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് നല്ല വാഗ്ദാനങ്ങളും വീട് വെച്ച് തരാം, കാശ് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് കാലും മാറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അടക്ക രാജു പറഞ്ഞത്, എനിക്ക് രണ്ട് പെൺമക്കളിലുണ്ട്, അവരിൽ ഒരാൾ പെട്ടെന്ന് ഒരു കിണറ്റിലോ എവിടെയെങ്കിലും ഇതുപോലെ കാണുകയാണെങ്കിൽ എനിക്ക് എന്തുമാത്രം വിഷമം എനിക്ക് സഹിക്കാൻ പറ്റുമോ, ആ അവസ്ഥയായിരുന്നു എനിക്ക്, അതുകൊണ്ട് എൻ്റെ മോളാണ് മരിച്ചത് എന്ന് പറയുന്നു. അത് എമ്പതിയുടെ മാക്സിമത്തിലാണ് പറയുന്നത്. എൻ്റെ പെൺമക്കളുടെ സ്ഥാനത്താണ് ഞാൻ ആ മോളെ കാണുന്നത്, അവൾ എൻ്റെ മോളാണ്, എൻ്റെ കുഞ്ഞിന് നീതി ലഭിച്ചു, ഞാൻ അതിൽ സന്തോഷിക്കുന്നു, ഐ ആം ഹാപ്പി എന്നാണ്, അയാൾ ഹാപ്പി എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. അപ്പം അതാണ് എമ്പതി, യഥാർത്ഥ എമ്പതി എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഇതാണ്. അപ്പൊ എമ്പതി ഈസ് സീയിങ് വിത്ത് ദി ഐസ് ഓഫ് അനദർ. എന്തൊക്കെയാണെന്ന്, സീയിങ് വിത്ത് ദി ഐസ് ഓഫ് അനദർ, മറ്റൊരാളിന്റെ കണ്ണിൽ കൂടി നമ്മൾ കാണുക. പല സിറ്റുവേഷനിലും ഞാൻ പ്രിൻസിപ്പാളായിട്ടിരിക്കുമ്പോഴത്തേക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും പ്രിൻസിപ്പാളിന്റെ മണ്ടയ്ക്കാണെന്നല്ലോ കയറാൻ പോകുന്നത്, അവിടെ വണ്ടിയിൽ ചെളി തെറിപ്പിച്ചാൽ ഇവിടെ വന്ന് ചീത്ത വിളിക്കും, ആരെങ്കിലും വഴിയിൽ കൂവിയാൽ നമ്മളെ വന്ന് ചീത്ത വിളിക്കും, ചാരായ അതായത് ബിവറേജസിൽ, എൻ്റെ അടുത്ത് ബിവറേജസിൽ പോയി ക്യൂവിൽ നിൽക്കുമ്പം ഇവിടുത്തെ യൂണിഫോം ഇട്ടുകൊണ്ട് രണ്ട് ചെറുക്കന്മാർ അവിടെ രണ്ട് പയ്യന്മാർ നിൽക്കുന്നെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് പേരൻസ് വേറെ പേരൻസ് വന്ന് വഴക്കുണ്ടാക്കിയ കേസുകളെ ഉണ്ടായിരുന്നു. ഞാൻ മനസ്സാവാല, ഞാൻ ചോദിച്ച അവസാനം പിന്നെ അന്ന് ഞാൻ കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് അവൻ്റെ അമ്മാവും എങ്ങാണ്ട് ഒരുത്തൻ ഗൾഫിൽ നിന്ന് വന്നു, അവനും അച്ഛനും കൂടെ കുടിക്കാൻ വേണ്ടി കാശും കൊടുത്തു വിട്ടതാ, എന്നിട്ട് അതിനും ഞാനാണ് ഉത്തരവാദി. അതുപോലെ നമുക്ക് പല കാര്യങ്ങളിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ പറയും, ഓക്കെ നിങ്ങളൊരു കാര്യം ചെയ്ത് ഇതിനൊരു സൊല്യൂഷൻ പറ, അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട, ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഈ കസേരയിൽ ഇരിക്കുക, ഞാനാണ് നിങ്ങളുടെ അടുത്ത് വന്ന് പരാതി പറയുകയാണെങ്കിൽ എന്ത് പറയും, ആ ഉത്തരം നിങ്ങൾ പറഞ്ഞതാ, ഞാനത് ചെയ്യാൻ തയ്യാറാണെന്ന്. അപ്പം ദാറ്റ് ഈസ് ഇഫ് യു ആർ സീയിങ് എമ്പതി, നമുക്ക് പലതിനും സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം സീയിങ് വിത്ത് ദി ഐസ് ഓഫ് അനദർ, ലിസണിങ് വിത്ത് ദി ഇയേഴ്സ് ഓഫ് അനദർ, നമ്മൾ കാണുകയും അവൻ പറയുന്നത് പോലെ, അവൻ പറയുന്നത് എന്തുദ്ദേശത്തിലാണ് പറയുന്നതെന്ന് പോലെ നമ്മൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് അത് ഫീല് ചെയ്യത്തുള്ളൂ, അത് ഫീല് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതാണ് എമ്പതി, ഈസ് സീയിങ് വിത്ത് ദി ഐസ് ഓഫ് അനദർ, ലിസണിങ് വിത്ത് ദി ഇയേഴ്സ് ഓഫ് അനദർ, ആൻഡ് ഫീലിംഗ് വിത്ത് ദി ഹാർട്ട് ഓഫ് അനദർ, അവന്റെ ഹൃദയത്തിൽ എന്ത് വികാരമാണോ വന്നത്, ആ കുട്ടി കുട്ടിയെ കണക്റ്റിലെടുത്തിട്ടപ്പം അയാൾക്ക് അയാളുടെ മോളെ എടുത്ത് കണക്റ്റിലിടുകയാണെങ്കിൽ എന്താണ് ഫീലിംഗ് ഉണ്ടാകുന്നത്, അതാണ് തോന്നിയത്. അപ്പം ദാറ്റ് ഈസ്, അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, എമ്പതി ഈസ് സീയിങ് വിത്ത് ദി ഐസ് ഓഫ് അതേഴ്സ്, സീയിങ് വിത്ത് ദി ഇയർ ഓഫ് അനദർ, ആൻഡ് സീയിങ് വിത്ത് ദി സീയിങ് ആൻഡ് ഫീലിംഗ് വിത്ത് ദി ഹാർട്ട് ഓഫ് അനദർ എന്നുള്ളതാണ് എമ്പതിയുടെ ഏറ്റവും ചുരുങ്ങിയ ഒരു എക്സ്പ്ലനേഷൻ. അപ്പം നമ്മുടെ ജീവിതത്തിൽ പല സംഗതിക്കും ഇതുണ്ട്. ഇനി അപ്പൊ എമ്പതി ഈസ് ദി എബിലിറ്റി ടു ഇമാജിൻ വാട്ട് ലൈഫ് ഈസ് ലൈക്ക് ഫോർ അനദർ പേഴ്സൺ. അപ്പൊ നമുക്കിവിടെ അറിയാം എമ്പതിക്ക് ഒത്തിരി ഡെഫിനിഷൻസ് ഉണ്ട്. എബിലിറ്റി
ടു ബി സെൻസിറ്റീവ് ടു അനദർ പേഴ്സൺ സിറ്റുവേഷൻ. നമ്മൾ പലപ്പോഴും സെൻസിറ്റീവ് ആയിരിക്കത്തില്ല. അതായത് ചില കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ, നമ്മുടെ കൺമുമ്പിൽ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഇതായിരിക്കും. പല ആളുകളും ഇപ്പം ഉദാഹരണമായിട്ട് ബീഫിനെയും മട്ടനും അതുമൊക്കെ തിന്നുന്ന ആളുകൾ അതിനെ ശരിക്കും പറഞ്ഞാൽ അതിനെ സ്ലോട്ടർ ചെയ്യുന്നത് കണ്ടാൽ പിന്നെ കഴിക്കില്ല. കാരണം അതിൻ്റെ ദയനീയാവസ്ഥ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് കാണുമ്പം അതിൻ്റെ അതിൻ്റെ അവിടെ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കാണുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരും. അപ്പോൾ ആ ഫീലിങ്സ് വന്നു കഴിഞ്ഞാൽ വി കനോട്ട് മാനേജ് ഇറ്റ്. അപ്പോൾ അങ്ങനെയാണ് പല ആളുകളും ഇത് യഥാർത്ഥത്തിൽ ഒന്നോ രണ്ടോ സിറ്റുവേഷനിൽ കാണുന്നത് കണ്ടിട്ടാണ് യഥാർത്ഥത്തിൽ അവർ ബീഫ് അല്ലെങ്കിൽ പിന്നെ നോൺ വെജിറ്റേറിയൻ വെജിറ്റേറിയൻ ആയിട്ട് മാറിയിട്ടുള്ളത് പല സിറ്റുവേഷൻസ്. ബിക്കോസ് ദേ ആർ സെൻസിറ്റൈസ്ഡ് ഫോർ ദാറ്റ് വൺ. അത് അങ്ങനെ അത് എമ്പതിയുടെ ഭാഗമാണ്. എമ്പതറ്റിക് ആളുകൾക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ. പല കേസുകളിലും അതായത് പല പിന്നെ ഈയിടയ്ക്ക് മലപ്പുറത്തുള്ള ഒരാൾ 3-4 ഏക്കർ അവരുടെ അമ്മയുടെ സ്വത്ത് കിട്ടിയത് മൊത്തം അദ്ദേഹം വീടില്ലാത്തവർക്കും ഒന്നുമില്ലാത്തവർക്കും വേണ്ടി സൗജന്യമായിട്ട് കൊടുത്തു. സൗജന്യമായിട്ട് കൊടുത്തപ്പോൾ പറഞ്ഞത് ഞാൻ പട്ടിണി കിടന്ന് ദാരിദ്ര്യമായിട്ടിരുന്ന് അതിൻ്റെ വേദന എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ മനസ്സിലായി അത്രമാത്രം. എന്നിട്ടാണ് ഞാൻ പഠിക്കാൻ പോലും മാർഗമല്ല 7-8 ക്ലാസ് വരെ വല്ലച്ചാലും ഒക്കെ പോയിട്ട് ഒത്തിരി എനിക്ക് 18 വയസ്സായപ്പോൾ എന്നെ ഒരാൾ ഗൾഫിൽ കൊണ്ടുപോയി. ഞാൻ എനിക്കിഷ്ടം പോലും ഇപ്പോൾ പൈസയുണ്ട്, എനിക്ക് ദൈവം തന്നതാണ്. അതുകൊണ്ട് ഞാൻ ആ വേദന അറിഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ് അതെന്നെ അതിന് എൻ്റെ അമ്മയും കൂടെ സഹകരിച്ചു. അപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ ഈ എംപതറ്റിക് ടു ദി സിറ്റുവേഷൻ, അത് തന്നെയാണ് കാര്യം. അപ്പം നമ്മൾ എമ്പതി ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ജീവിതം സന്തോഷകരമായിട്ട് ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കാനും അതനുസരിച്ച് നമുക്ക് ചെയ്യുവാനും പറ്റുമെന്നുള്ളതാണ്. ഇനി വാട്ട് ആർ ദി സൈൻസ് ഓഫ് അൻ എംപതിക് പേഴ്സൺ? അതായത് നമ്മൾ ഒരു എമ്പതി കാണിക്കുന്നതിൻ്റെ സൈനുകൾ എങ്ങനെയൊക്കെ ഇതായെന്ന്. യു ഫീൽ ദി ഇമോഷൻസ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ ഇമോഷൻ നമുക്ക് വരും. അതായത് അവൻ്റെ സങ്കടം, അവൻ്റെ പ്രയാസം, അവൻ്റെ വികാരങ്ങളും വിചാരങ്ങളും നമുക്ക് തോന്നും. അതാണ് എമ്പതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ഇമോഷൻസ് അനുസരിച്ച് നമ്മൾ പെരുമാറാൻ സാധിക്കും. ഇതിന് യു ടേക്ക് ഓൺ ദി എനർജി ഓഫ് അതേഴ്സ്. അതുപോലെ ചില കേസ് ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, അവരുടെ എനർജി കിട്ടും. ഇപ്പം തന്നെ നമുക്കറിയാം അവിടെ സമരം നടക്കുകയാണ്. സമരം നടക്കുമ്പോൾ നമ്മളെല്ലാം ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ആ കർഷകർ ആ പിന്നെ ഇത്രയും തണുപ്പത്ത് അവിടെ കിടക്കുന്നതിനെ കുറിച്ച് നമുക്കെല്ലാം ഫീലിംഗ് ഉണ്ട്. അപ്പൊ എന്തുവന്ന യഥാർത്ഥത്തിൽ നമ്മൾ കറക്റ്റായിട്ട് അടുത്ത് പോയി കാണാത്തതുകൊണ്ട് കണ്ടാൽ നമ്മളും അതിൽ പങ്കുചേർന്നു പോകും. കാരണം പല കാര്യങ്ങളും അങ്ങനെയാണ്. മോബ് സൈക്കോളജി പറയുന്നത് തന്നെയാണ് അങ്ങനെയാണ്. എല്ലാവരും കൂടെ പോകുമ്പോൾ എറിയടാ എറിയടാ, ഒരുത്തെ എറിഞ്ഞ് കല്ലെടുത്ത് എറിഞ്ഞെ എറിയടാ എറിയടാ എന്ന് പറഞ്ഞെ എല്ലാവരും കൂടെ ചേരും. കാരണം ബിക്കോസ് ദി എനർജി ഫ്രം അതേഴ്സ് അത് ഇങ്ങോട്ട് നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ വലിയ പ്രക്ഷോഭങ്ങളും എല്ലാം ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ്. അല്ലാതെ ഈ മൂമെന്റ്സിൽ എംപതറ്റിക് ബിഹേവിയർ ആണ് സർവ സോഷ്യൽ ചേഞ്ചസ് ഇവിടെ നടന്നിട്ടുള്ളത്. എംപതി നിന്ന് ഡെവലപ്പ് ചെയ്താണ്. വെൻ അതേഴ്സ് ആർ ഹാപ്പി യു ആർ ഹാപ്പി. ഇതിൽ രണ്ട് കാര്യം മനസ്സിലാക്കണം. സിമ്പതിയിൽ വിഷമമുള്ളപ്പോൾ മാത്രമേ ഉള്ളൂ, സന്തോഷത്തിൽ സിമ്പതി ഇല്ല ഒരിക്കലും. കുശുമ്പിൽ ചിലപ്പോൾ കാണുമായിരിക്കും, പക്ഷെ സന്തോഷത്തിൽ സിമ്പതി ഇല്ല. അതേസമയം സന്തോഷത്തിലും സങ്കടത്തിലും ഉള്ളത് എമ്പതിയാണ്. അത് ഓർക്കണം. അതായത് വേറൊരാൾക്ക് ഇപ്പം നമ്മളുടെ ഇപ്പം ഞങ്ങളുടെയൊക്കെ സ്കൂളുകളിൽ ഒക്കെ ചില ആളുകൾ നിങ്ങൾക്കറിയാം ഈ ലോകത്ത് പിന്നെ നമ്മളുടെ കാര്യത്തിൽ അതായത് ഒരാളിൻ്റെ കാര്യത്തിൽ സന്തോഷം ഉണ്ടാവുന്ന സന്തോഷിക്കുന്ന 3 വ്യക്തികളെ ഒന്ന്, ഒന്ന് അവരുടെ മാതാപിതാ അച്ഛനും അമ്മയും പിന്നെ ഗുരുവും, ഈ 3 പേരുമാണ് അധ്യാപകർ. ഈ 3 പേരെയാണ് ലോകത്തിൽ അവർ ഒരാളിൻ്റെ ഉയർച്ചയിൽ യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നത്. സഹോദരങ്ങളോ മറ്റവരോ മറ്റോ എല്ലാം കുശുമ്പാണ്. ഇപ്പം നമ്മൾ ഞാനിപ്പം ഒരാളിനെ കണ്ടു, എനിക്ക് മുട്ടുവേദന ഉണ്ടെന്ന് പറഞ്ഞു മറ്റേയാളിനെയും കണ്ടു. അപ്പം മുട്ടുവേദന സാറേ സാറിൻ്റെ മുട്ടുവേദന എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നത് പിന്നെ അങ്ങേരുടെ ഒരു കമ്പാരിസണ് വേണ്ടിയാണ്. എൻ്റെ മുട്ടുവേദനേക്കാളിലും കൂടുതലാണോ അങ്ങേരുടെ കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നോ ഉള്ളതറിയാൻ വേണ്ടിയിട്ടുള്ളത് മനസ്സമാധാനത്തിന് വേണ്ടിയാണ്. അതുപോലെയാണ് സഹോദരങ്ങളായാലും അവരുടെ മക്കൾ പഠിച്ച് നല്ല നിലയിൽ വരികയും ചെയ്യുമ്പോൾ കുശുമ്പല്ലാതെ ഒന്നും ഉണ്ടാകത്തില്ല. അതായത് 3 പേര് മാത്രമേ ഈ ലോകത്തിൽ ബാക്കിയുള്ള മക്കളുടെ ഉയർച്ചയിൽ അല്ലെങ്കിൽ സന്തോഷം. അധ്യാപകർക്ക് വരെ ഇപ്പം ചില ഇപ്പം നിങ്ങൾ പറയാം അധ്യാപകർക്ക് എന്തോന്നു അധ്യാപകർക്കുണ്ട്. കാരണം എന്തുവാന്ന് പറഞ്ഞാൽ
ഞങ്ങളുടെ ഞാൻ നാറ്റിങ്ങൽ സ്കൂളിൽ ജോലി ചെയ്തപ്പം അവിടെ ഇരുന്ന് പഠിച്ചിട്ടുള്ള ഒരാളായിരുന്നു റിസർവ് ബാങ്കിന്റെ ഗവർണറായിട്ട് പോകുന്നത്. പല കറൻസിയിലും അദ്ദേഹത്തിന്റെ ഇതാണ്. അപ്പൊ പറയും ഈ ബെഞ്ചിൽ ഏതാണ്ട് അയാൾ ഇരുന്ന് പഠിച്ചതാ എന്ന് പറഞ്ഞിട്ട് അയാളുടെ ഫോട്ടോ ആ സ്കൂളിൽ വെച്ചിട്ടുണ്ട്. എല്ലാരും പറയും റിസർവ് ബാങ്ക് ഗവർണറിന്റെ, ഞാനൊന്നും കണ്ടിട്ട് പോലെ അയാളുടെ ഈ അയാൾ ഈ സ്കൂളിൽ പഠിച്ചതാണെന്ന് പറഞ്ഞ അന്തസ് കൊള്ളും. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു ഒരിടത്ത് പോകുമ്പോഴത്തേക്ക് അവിടുത്തെ മാനേജർ, ബാങ്ക് മാനേജർ അവിടെയാണെങ്കിൽ ഈ സ്കൂളിൽ പഠിച്ചവൻ ഭയങ്കര സന്തോഷമാണ്. തീർച്ചയായിട്ടും അവരുടെ ഹാപ്പിയിലുള്ളവരാണ്. അത് എന്തുവാന്ന് പറഞ്ഞാൽ എംപതറ്റിക് സിറ്റുവേഷൻ. പിന്നെ യു ആർ ഡ്രെയിൻഡ് ബൈ നെഗറ്റീവ് പീപ്പിൾ. അടുത്തതെന്ന് പറഞ്ഞാൽ യു ആർ ഡ്രെയിൻഡ് ബൈ നെഗറ്റീവ്. ഈ എമ്പതി ഉള്ളതുണ്ടല്ലോ അതിനെ ഡ്രെയിൻ ചെയ്യിപ്പിക്കുവാൻ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് കഴിവുണ്ട്. അതാണ് ഒരു വലിയ ഒരു കുഴപ്പം. കാരണം എന്തുവാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു ആ ഇത് ഇന്ന ആള് കേട്ടോ പിന്നെ ഇതാണ് മിടുക്കനാണ്, അവിടെ ഗൾഫിലൊക്കെ പോയി നല്ല ബിസിനസ്സൊക്കെ ചെയ്ത് നല്ല കാശുണ്ട്, ഇടേ അവൻ തട്ടിപ്പ് പാർട്ടിയാ, അവൻ ആരാണ്ടേ കളിപ്പിച്ച അറബിയെ വെട്ടിച്ച എന്ന് പറയും. അപ്പം നമുക്ക് അവനോ അയാളോടുള്ള ആ പിന്നെ അയാളെ കുറിച്ചുള്ള അഭിമാനം പോയി. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ പോസിറ്റീവ് കമ്മ്യൂണിറ്റി വരുന്നു. പോസിറ്റീവ് കമ്മ്യൂണിറ്റിൽ എല്ലാവർക്കും ഈക്വലായിട്ട് അവസരം കിട്ടും, നമുക്ക് വളരാനുള്ള അവസരം. ഓ അവിടെ വലിയ കാര്യമൊന്നുമില്ലടേ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറഞ്ഞാൽ ആ അപ്പോൾ നമ്മളുടെ ആ ഇത് കുറയും. അപ്പം പിന്നെ എമ്പതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഫ് യു ആർ ഇഫ് സംബഡി വിത്ത് നെഗറ്റീവ് മൈൻഡ് നമ്മളെ ഡിസ്കറേജ് ചെയ്യുവാണെങ്കിൽ എമ്പതി അതിൻ്റെ ഫീലിംഗും കുറയും. പല കാര്യങ്ങളും ഇപ്പോൾ ആക്സിഡൻ്റ് ഉണ്ടായി, ആക്സിഡൻ്റ് ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, പറയാം അയ്യോ കഷ്ടമായിപ്പോയ ആ 10-18 വയസ്സുള്ള പയ്യൻ പോയിട്ട് ബൈക്ക് ഇത് ചെയ്തിട്ട് മറഞ്ഞല്ലോ എന്ന് പറയും. ഏയ് അവനോ അവൻ 80-100 പോകത്തുള്ളൂ, അവൻ ഇതല്ല വരണ്ടി. അപ്പൊ എന്ത് പറ്റും, ആ നമ്മുടെ ഫീലിംഗ് കുറയും. അതാണ് നെഗറ്റീവ് പീപ്പിൾ ക്യാൻ ഡ്രെയിൻ. ദെൻ സ്ട്രേഞ്ചേഴ്സ് ആസ്ക് ഫോർ അവർ അഡ്വൈസ്. ഇതില് എംപതറ്റിക് പേഴ്സൺ ആണെങ്കിൽ നമ്മൾ വീണു, വീണപ്പോഴത്തേക്ക് എന്താ എമ്പതി ഉള്ളവനാണെങ്കിൽ ഏയ് ഒന്ന് പിടിച്ചറിയ എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല എൻ്റെ കാല് വേദന എന്ന് പറയും, ഒരു മടിയില്ലാതെ. ഈഗോ ഉള്ളവനാണെങ്കിൽ ഉണ്ടാകെ കിടക്കും. അപ്പൊ എമ്പതറ്റിക് പേഴ്സൺ അതുപോലെ സഹായിക്കുകയും ചെയ്യും. എമ്പതി ഉള്ളവനാണെങ്കിൽ അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കും എന്താ എണീക്കാൻ പറ്റില്ല ഞാൻ പിടിച്ചെണീപ്പിക്കാം എന്ന് പറയുകയും ചെയ്യും. അതാണ് സ്ട്രേഞ്ചേഴ്സ് ആസ്ക് ഫോർ അഡ്വൈസ്. ഒരു പരിചയം ഇല്ലെങ്കിൽ പോലും പരസ്പരം സഹായിക്കാനുള്ള തയ്യാറ് എംപതറ്റിക് സിറ്റുവേഷൻ ഉള്ളവർക്ക് ഉണ്ടായിരിക്കും. സ്ട്രേഞ്ചേഴ്സ് ആസ്ക് ഫോർ അഡ്വൈസ്. ദെൻ യുവർ ഇൻട്യൂഷൻ ഈസ് റിയലി ആക്യുറേറ്റ്. പല കാര്യങ്ങളിലും എംപതറ്റിക് സിറ്റുവേഷനിൽ, കാരണം അവർ ഇമാജിനേഷനും ഇമോഷൻസും ഒക്കെ ഉള്ളത് കൊണ്ട് ഇൻട്യൂഷൻ കണക്ക് കൂട്ടും, ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് നമ്മൾ കണക്ക് കൂട്ടുന്നതുകൊണ്ട് അത് പലപ്പോഴും ആക്യുറേറ്റ് ആയിരിക്കും. കാരണം മറ്റുള്ളവരുടെ ഫീലിങ്ങും വികാരങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ കഴിവുള്ളത് കൊണ്ട്. ഒരു വേദന ഉള്ളത് ഇപ്പം നമുക്കൊരു അസുഖം വന്നു, അതേപോലെ ഒരു വേറൊരാളിൻ്റെ അസുഖം പറയുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അതുപോലെ ഇൻട്യൂഷൻ പിന്നെ സങ്കല്പിച്ചിട്ട് ഇത് ചെയ്യാനും പറ്റും അഡ്വാൻസ് ആയിട്ട്. റിയലി ആക്യുറേറ്റ് ആൻഡ് യു ഫീൽ ഡ്രോൺ ടു ഹെൽപ്പ് അതേഴ്സ്. നമുക്ക് ബാക്കിയുള്ളവരെ എപ്പോഴും സഹായിക്കാൻ, ഞാൻ പറഞ്ഞു സഹായിക്കാനുള്ള തയ്യാറും എമ്പതി. ദി വെദർ അഫക്ട്സ് യുവർ മൂഡ്. ഇവിടെ എമ്പതി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ ശരിക്കും നമ്മൾ ഫീലിംഗ് ഉൾക്കൊള്ള കഴിയുമ്പോഴത്തേക്ക് അതിൽ കാലാവസ്ഥ, അതായത് പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതായത് പല കാര്യങ്ങളും വന്ന് നമ്മൾ വലിയ വിഷമത്തോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഭയങ്കര മഴയും ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയാം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. ആ എമ്പതിക്ക് വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇറ്റ് വിറ്റ് ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി എൻവയോൺമെൻറ്റ്. അതാണ് വേറൊരു പ്രത്യേകം. യു ക്യാൻ ഫീൽ തിങ്സ് ബിഫോർ ദേ ഹാപ്പൻ. എമ്പതറ്റിക് പീപ്പിൾ നമുക്ക് ഊഹിക്കാൻ പറ്റും. അതായത് ഒരു കാര്യം പറ്റുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞാണ്, അതായത് ഒരാ ഒരു പിന്നെ കാളെ പിന്നെ കശാപ്പ് ചെയ്യുന്നത് ഒരാൾ കണ്ടു. അപ്പം ഒരു ഭാര്യയും ഭർത്താവും കൂടി ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചറാണ്, അങ്ങനെ നടന്നു പോവാം. നടന്നു പോകുമ്പം അത് പിന്നെ ശനിയാഴ്ചയാണ്. അപ്പം ഇത് ഇയാൾ ഈ അവിടുത്തെ കശാപ്പുകാരനാണ്, ഇവർ കശാപ്പുകാരൻ പറഞ്ഞ് അങ്ങനെ നടത്തിക്കൊണ്ട് വരുന്നു. അപ്പം ഇങ്ങേര് പറഞ്ഞു നാളെ രാവിലെ ഇത് ഓരോരുത്തരുടെ മേശപ്പുറത്ത് വരാനുള്ള സാധനമാണ്. എന്താണ്, അപ്പോൾ ഇയാളാണ് ഇവിടുത്തെ ഇറച്ചി കശാപ്പുകാരൻ, ഇതിനെ അറക്കാൻ കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞതും അവർ കേട്ടപ്പോഴത്തേക്ക് അവരുടെ ഇമാജിനേഷനിൽ അതിനെ അറക്കുന്നതും ഒക്കെ ഇതായി
അവര് പറഞ്ഞു എനിക്ക് വല്ലാതെ വരുന്നെന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു. പിന്നെ അടുത്തുള്ള കടയിൽ നിന്ന് വെള്ളമൊക്കെ തളിച്ചേച്ചാണ് എണീറ്റ് പോയിരുന്നു. അപ്പം ദേ ഫീൽ ബിഫോർ സംതിങ് ഹാപ്പൻസ്, ഹാപ്പൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫീൽ. യു ലിസൺ ടു പീപ്പിൾസ് എനർജി നോട്ട് വേർഡ്സ്. അതായത് എംപതറ്റിക് പീപ്പിള് വാക്കുകളിലല്ല, അവരുടെ വികാരങ്ങളിൽ അവരിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ് ലിസൺ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് വരുന്നത്. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലയോ? ദെൻ ഇത് നോക്കിയേ, ഇത് എംപതറ്റിക് സിറ്റുവേഷനാണ്. ആ ബ്ലാക്കിനെ അവൻ പോലീസുകാരൻ മുട്ട് വെച്ചിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു. അവൻ്റെ വാക്കുകളെല്ലാം എനിക്ക് ശ്വാസം മുട്ടുന്നു, എന്നെക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല എന്ന് വിളിച്ച് പറഞ്ഞതായിട്ട് എല്ലാ പേപ്പറുകളിലും വന്നു. അങ്ങനെയാണ് ആയിരക്കണക്കിന് ആളുകൾ അമേരിക്കയിലും പല രാജ്യങ്ങളിലും ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. അപ്പം ഈ എമ്പതിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്താണ് അവൻ്റെ ആ കണ്ടീഷൻ, അവനെ ഇട്ട് ചവിട്ടുന്ന ആ അത് അവരുടെ ഓരോരുത്തരുടെയും മനസ്സിൽ വന്നു. എന്നെയാണ് ചവിട്ടുന്നതെങ്കിൽ എനിക്ക് എന്തുമാത്രം പേര്, അതും നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ചെയ്യുന്നു. കാരണം ഇങ്ങനെ വിപ്ലവങ്ങൾ, അങ്ങനെ പല വിപ്ലവങ്ങളും റെവല്യൂഷൻസും ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഈ പിന്നെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഒരു സംശയമില്ല. ദെൻ എംപതി പല വിധത്തിലുണ്ട്. വാട്ട് ആർ ദി ടൈപ്സ്? ഒന്ന് കോഗ്നിറ്റീവ് എംപതി, ദി എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് സംവൺ ഈസ് തിങ്കിങ്. കോഗ്നിറ്റീവ് എംപതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമുക്ക് അങ്ങനെ കോഗ്നിറ്റീവ് എംപതി ഉള്ള ആളുകൾക്ക് നിങ്ങൾ പറയാൻ എന്താണ് ആലോചിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായി, അതനുസരിച്ച് പ്രവർത്തിക്കും. ചില കാര്യങ്ങൾ പറയുമ്പോൾ ചിലത് കാണുമ്പം നമുക്കറിയാം അതാണ് ഇന്നവൻ, ആ ഈ സമയത്ത് ഇന്നത് കണ്ടപ്പോൾ ഇന്നതായിരിക്കും വിചാരിക്കുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് കോഗ്നിറ്റീവ് എംപതി, എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് സം. ദെൻ അഫക്റ്റീവ് എംപതി, ദി എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ഹൗ സംവൺ ഈസ് ഫീലിംഗ്. അതുപോലെ അത് അവൻ എങ്ങനെ ആലോചിക്കുന്നു, അവൻ എങ്ങനെ ഫീൽ ചെയ്യും, നമ്മൾ ആരെങ്കിലും ഉപദ്രവിക്കുകയോ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അവൻ എത്ര ഫീൽ ചെയ്യും. ഇപ്പം നമ്മൾ വിജയിക്കുന്ന ഈ സ്പോർട്സിലൊക്കെ ഭയങ്കര താല്പര്യമുള്ളവർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ആളുകൾ ജയിക്കുമ്പോഴത്തേക്ക് നമ്മൾ അവരിൽ ഒരാളായിട്ട് നമ്മൾ ഫീൽ ചെയ്യും, അതാണ്. ദാറ്റ് ഈസ് നോൺ ആസ് അഫക്റ്റീവ് എംപതി. ദെൻ മോട്ടിവേഷണൽ എംപതി, മോട്ടിവേഷണൽ എംപതി ഉണ്ട്. മോട്ടിവേഷണൽ എംപതി എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ നമ്മൾ പോസിറ്റീവ് കമ്മ്യൂണിറ്റി പറഞ്ഞു, പോസിറ്റീവ് കമ്മ്യൂണിറ്റിയിൽ പോയാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സെൽഫായിട്ട് ഡെവലപ്മെൻറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്ലാസ് എടുക്കാനുള്ള അവസരം കിട്ടും, അതുകൊണ്ട് നീ പോ. അതുപോലെ നമുക്ക് പല പുതിയ അറിവുകളും പല സ്ഥലത്തുനിന്നും നമുക്ക് കിട്ടും എന്ന് പറയുമ്പം അത് മോട്ടിവേഷൻ ചെയ്യുകയാണ്. അപ്പം അങ്ങനെ മോട്ടിവേഷനിൽ അപ്പം ആ ശരി ഞാൻ ഒന്ന് നാളെ വന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു വരും. ദാറ്റ് ഈസ് ഇഫ് സംബഡി മോട്ടിവേറ്റ്സ്. പിന്നെ ആൻഡ് ഇഫ് യു ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദാറ്റ് വൺ, ദെൻ ദാറ്റ് ഈസ് കോൾഡ് മോട്ടിവേഷൻ എംപ്ലോയ്. അത് കഴിഞ്ഞിട്ട് കോഗ്നിറ്റീവ് എംപതി, ടേക്കിംഗ് അനദർ പേഴ്സൺസ് പെർസ്പെക്റ്റീവ്, അയാളുടെ സൈഡിൽ ഞാൻ പറഞ്ഞത് തന്നെയാണ്, അവിടുന്ന് അയാൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്. അതുപോലെ ഇമാജിൻ വാട്ട് ഈസ് ലൈക്ക് അനദർ പേഴ്സൺസ് ഷൂസ്. നമ്മൾ സാധാരണ എപ്പോഴും പറയാം വേറൊരാളിൻ്റെ ഷൂസിൽ നിന്നുകൊണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന അതാണ് എംപതി എന്ന് പറയാറുണ്ട്. അപ്പം അയാളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെ അണ്ടർസ്റ്റാൻഡിങ് സംവൺസ് ഫീലിങ്സ്. ദെൻ ഇമോഷണൽ എംപതി, ഈ എമോഷണൽ എംപതി ആണ് ദി മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ളത്. കാരണം എന്തുവെന്ന് പറഞ്ഞാൽ അയാളുടെ വികാരം അതുപോലെ ഉൾക്കൊള്ളും. ചില കേസിലൊക്കെ നമുക്കറിയാം കൊലപാതകങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഒരുത്ത അല്ലെങ്കിൽ ഒരു അടിപിടി ഉണ്ടാക്കുമ്പോൾ ഒരുത്തനെ മാത്രം എടുത്തിട്ട് രണ്ട് മൂന്ന് പേരിടിക്കുമ്പം ആ മറ്റേ കണ്ടോണ്ട് നിന്നവന് സഹിക്കാൻ വയ്യാതെ അവൻ്റെ ഇമോഷൻസ് കൂടിയിട്ട് അവൻ പോയി അതിനെ അടിക്കും. അങ്ങനെയാണ് പല കൊലപാതകങ്ങളും പല അപകടങ്ങളും ഉണ്ടാക്കും. അത് ബിക്കോസ് ഓഫ് ദി ഷെയറിങ് ഓഫ് ഇമോഷണൽ എക്സ്പീരിയൻസ്, ഫീലിംഗ് ഡിസ്ട്രെസ് ആൻഡ് റെസ്പോൺസ് ഫോർ സംവൺസ് പെയിൻ. അതുപോലെ വേറൊരാളിൻ്റെ ദുഃഖമോ വേദനയോ വിഷമോ ഒക്കെ കാണുമ്പം നമുക്ക് ഫീൽ ചെയ്യുക, എക്സ്പീരിയൻസ്. ഇപ്പം ഇവിടെ ജോലി നഷ്ടപ്പെട്ടൊക്കെ പോയി, അല്ലെങ്കിൽ ഇപ്പോഴേ ഈ കോവിഡ് കാരണം പലരുടെയും ജീവിതമാർഗം കഴിഞ്ഞു. അപ്പം നമുക്കതെല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാവരും എപ്പോഴും കൂടെ പറയും ഓ കഷ്ടമായിപ്പോയി അവരുടെ ജീവിതം. ഇപ്പോൾ ടെക്നോ പാർക്കിലൊക്കെ ആണെങ്കിലും മിക്കവാറും ഉള്ള ഓഫീസുകളിലെല്ലാം വർക്ക് അറ്റ് ഹോം. വർക്ക് അറ്റ് ഹോം എന്ന് പറയുമ്പോൾ എന്ത് പറ്റും എന്ന് പറയാം, എംപ്ലോയീസിനെ 25% ആണ് ആക്കിയിരിക്കുന്നത്, ബാക്കി എല്ലാത്തിൻ്റെയും ജോലി പോയി. പിന്നെ വിളിക്കാം, പുതിയ ചാൻസ് കിട്ടുമ്പോൾ വരാമെന്ന്, കാരണം അവർക്ക് വർക്കില്ല. അപ്പോൾ എന്തുവാണെന്ന് അറിയാം, അപ്പോൾ അവിടെയാണ് റെസ്പോൺസ് ടു സംവൺസ് പെയിൻ. അപ്പോൾ എല്ലാവരും പറയും ഓ ടെക്നോ പാർക്കിലുള്ളവനെല്ലാം വലിയ ബുദ്ധിമുട്ടാണെന്ന് പറയും.
പിന്നെ അടുത്തത് എക്സ്പീരിയൻസിങ് എ വില്ലിംഗ്നെസ് ടു ഹെൽപ്പ് സംവൺ എക്സ്പീരിയൻസ് എ വില്ലിംഗ്നെസ് ടു ഹെൽപ്പ് സംവൺ ബാക്കിയുള്ളവരെ നമ്മൾ സഹായിക്കാൻ അക്കോർഡിംഗ് ടു ഹെഡ്ജ് ഇതിൻ്റെ ഫീലിംഗ് ദി സെയിം ഇമോഷൻസ് ആസ് ദി അതർ പേഴ്സൺ ഫീലിംഗ് അവർ ഓൺ ഡിസ്ട്രെസ് ആൻഡ് റെസ്പോൺസസ് ടു ദെയർ പെയിൻ ആൻഡ് ഫീലിംഗ് കമ്പാഷൻ ടുവേർഡ്സ് അതർ പേഴ്സൺ ബാക്കിയുള്ള ആളുകളുടെ അതായത് എല്ലാ കാര്യവും ഏതൊരു കാര്യവും ബാക്കിയുള്ളവരുമായിട്ട് നമുക്ക് ഇത് ചെയ്യുവാനുള്ള കഴിവിനെയാണ് എമ്പത്തി എന്ന് പറയുന്നത് ഇവിടെ ഇനി ഇവിടെ നോക്കിയേ ഏറ്റവും നമുക്കറിയാം ഇവിടെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു ഭയങ്കര ഒരു ഇതാണ് നോർത്ത് ഇന്ത്യയിൽ നടന്ന സതി ഈ സതി എന്ന് പറയുന്നത് വളരെ ദയനീയമായിട്ടുള്ളതാണ് കാരണം അവിടെ വളരെ പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ പ്രായമുള്ള ആൾക്കാർ കല്യാണം കഴിക്കും കല്യാണം കഴിച്ചിട്ട് അയാൾ മരിച്ചു മരിച്ചു പോയി കഴിഞ്ഞാൽ ആ ചിതയിൽ തന്നെ ചാടണമായിരുന്നു അത് ആദ്യം തന്നെ 1528 പിന്നെ ബാബർ നിർത്തിയിരുന്നു പക്ഷെ അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്യാൻ അത്ര നടന്നില്ല കാരണം അത്രമാത്രത്തിൽ അത് കഴിഞ്ഞിട്ട് രാജാറാം മോഹൻ റോയ് ഇത് നേരിട്ട് കണ്ടു ഒരു സിറ്റുവേഷൻ അത് കണ്ടപ്പോ അന്ന് തന്നെ അയാൾ തീരുമാനിച്ചു ഇതിവിടെ നിർത്തിയേ പറ്റുമെന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അപ്പൊ അതെന്തുവാ എമ്പതി എന്ന് ഉണ്ടായതാ യഥാർത്ഥത്തിൽ ആ സോഷ്യൽ ചേഞ്ച് ഇവിടെ ഉണ്ടായത് എമ്പതി എന്നാണ് നമുക്കറിയാം ഇവിടുത്തെ ഏതൊരു കാര്യങ്ങളും ഇപ്പം ഇവിടെ ഇതിന്റെ ട്രിപ്പിൾ തലാഖ് എന്ന് പറയുന്നത് ട്രിപ്പിൾ തലാഖ് യഥാർത്ഥത്തിൽ ഇല്ല പക്ഷെ ഉള്ളതെന്ന് മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു തലാഖ് അത് പോലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ആ അങ്ങനെ തലാഖ് ചെയ്യപ്പെടുന്ന സ്ത്രീകളുടെ ദയനീയാവസ്ഥ കൊണ്ടാണ് അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ എമ്പതി എന്നാണ് സോഷ്യൽ ചേഞ്ചസ് പല പുതിയ നിയമങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നതെല്ലാം സോഷ്യൽ നമുക്കറിയാം പിന്നെ ഇത് മാറിമറയ്ക്കാനുള്ള അവകാശം ഇല്ലാതെ അത് പല പ്രശ്നങ്ങൾ അതിന് ഉള്ള അവകാശമില്ലായിരുന്നു എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് ഫോട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു സ്കൂളിലെടുത്തതാണ് അതായത് അന്ന് ബ്രിട്ടീഷുകാർ പഠിപ്പിക്കുമ്പം ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് എടുക്കുന്ന കുട്ടികളൊന്നും മാറിമറയ്ക്കാതെ ചുമ്മാ ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ അപ്പം അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നിന്നും അതിന് വലിയ വിപ്ലവം ഉണ്ടായി ബഹളം ഉണ്ടായിട്ട് ഇത് ചെയ്തു അപ്പൊ ഈ സോഷ്യൽ ചേഞ്ചസ് എല്ലാം നടന്നിട്ടുള്ളത് എംപ്ലോയീസ് ആണ് നോക്കിയാൽ ദയനീയമായിട്ട് അതിനെ ക്രൂരമായിട്ട് ഇതാണ് രാജാറാം മോഹൻ റോയ് നമുക്ക് എല്ലാവർക്കും അറിയാം കണ്ടോ ഒരു പെണ്ണിനെ ഒരുക്കിക്കൊണ്ടുപോവാ 14 വയസ്സും കണ്ടുള്ള ഒരു കുട്ടിയാണ് അയാളുടെ ഡെഡ് ബോഡി ആയിട്ട് കൊണ്ടുപോവാണ് നടത്തി ഇതിനെ അലങ്കരിച്ച് അതിന് മാലയും മല്ലയും എല്ലാം ഇട്ട് മന്ത്രമൊക്കെ ഓതി കൊണ്ടുപോവാണ് കൊണ്ടുപോയിട്ട് ഇയാളുടെ ബോഡി അങ്ങോട്ട് കത്തുമ്പോഴത്തേക്ക് പിടിച്ചു തള്ളും തള്ളുമ്പോഴത്തേക്ക് പിടിച്ച് തള്ളുമ്പോൾ അത് എടുത്ത് ചാടുകയാണെങ്കിൽ ലാസ്റ്റ് ഇവിടെ നേപ്പാളിലും രാജസ്ഥാനിലും നടന്നായിരുന്നു രണ്ടെണ്ണം അപ്പൊ അതില് എന്നിട്ട് പിടച്ചിട്ട് ഓടുമ്പോഴത്തേക്ക് അടി കൊണ്ട് പിറകെ ഉള്ളവർ പോയി അതിനെ തല്ലി അടിച്ച് കാലും കൈയും ഓടിക്കുമെന്നാണ് പറയുന്നത് കണ്ടില്ലേ ഇങ്ങനെ ഭയങ്കര ദയനീയമായിട്ടുള്ള ഇത് അത് സോഷ്യൽ ചേഞ്ച് എമ്പതി എന്ന് മാത്രം ഉണ്ടായിട്ടുള്ളതാണ് കാരണം ഇത് ആർക്കും സഹിക്കാൻ പറ്റത്തില്ല ആ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്കതിൽ എമ്പതി ഉണ്ടാവുന്നത് അപ്പൊ അങ്ങനെ സോഷ്യൽ ചേഞ്ചിനല്ല എമ്പതി നീ ഈ റേസ് എന്ന് പറയുന്ന ഒരു ലേഡിയാണ് എമ്പതിയുടെ തിയറികൾ അതായത് എമ്പതി എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എമ്പതി നമുക്ക് ഡെവലപ്പ് ചെയ്യിക്കണമെങ്കിൽ എന്തൊക്കെ അവരുടെ ഫോർമുല ഒന്ന് ഐ കോണ്ടാക്ട് നമ്മൾ ഒരു കാര്യം വളരെ ശ്രദ്ധയോടുകൂടി അതായത് ഐ കോണ്ടാക്റ്റോടുകൂടി നോക്കുമ്പോൾ നമുക്ക് ആ ഫീലിങ്സ് അത് ഇത് വരും അന്ന് ഒന്ന് ഐ കോണ്ടാക്ട് ദെൻ മസിൽസ് ഇൻ ഫേഷ്യൽ എക്സ്പ്രഷൻ നമുക്ക് എമ്പതി ഏതൊക്കെ വിധത്തിൽ നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റും നമ്മുടെ മസിലിന് നമുക്കറിയാം ഒരു കാര്യം കഴിയുമ്പോഴത്തേക്ക് ചിലത് വേദന എടുക്കുമ്പോൾ നമ്മൾ മുഖം ചുളിക്കും ചിലത് കഴിയുമ്പോഴത്തേക്ക് സന്തോഷിക്കും ചിരിക്കും അപ്പം നമ്മുടെ ഫീലിംഗ് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ പാടും പിന്നെ നമ്മുടെ പോസ്റ്റർ ആ നിൽക്കുന്ന രീതി വളരെ ദയനീയാവസ്ഥയായിട്ട് നമുക്ക് ആ വിഷമത്തോടു കൂടി നോക്കുന്നതും അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി നോക്കുന്നതൊക്കെ അറിയാം നമുക്ക് ഒരാൾ ദൂരെ നിൽക്കുമ്പോൾ അയാൾ രണ്ടു പേര് തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ അയാൾ ഒരു നല്ല കാര്യം സന്തോഷിക്കുന്ന സന്തോഷമുള്ള കാര്യമാണോ സംസാരിക്കുന്നത് അതോ വിഷമമുള്ള കാര്യമാണോ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെന്തുവാണെന്ന് പറഞ്ഞാൽ ദർ പോസ്ചർ ദർ ബോഡി ലാംഗ്വേജ് ഓൾ ദീസ് ഷോസ് ദറ്റ് എംപതറ്റി അപ്പം നമ്മളൊരു കാര്യം നമ്മൾ കാണുമ്പോൾ ഇഫ് യു ആർ എംപതറ്റിക് യു ആർ ഫ്രം യുവർ പോസ്ചർ ഇറ്റ്സെൽഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദെൻ affect or emotion അടുത്തത്
ഇമോഷൻസ് നമ്മൾ അങ്ങനെ ആ ശരിക്കും പറഞ്ഞാല് നമ്മൾ അങ്ങനെയാണോ അതാണോ ഇതാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. ഓരോ സംഭവം നടക്കുമ്പോഴും ഓരോന്ന് വിവരിക്കുമ്പോഴും നമുക്കറിയാം. ചില ഇപ്പൊ സ്കൂളിൽ ഞാൻ സ്കൂളിലെ അധ്യാപകനായിരുന്നോണ്ട് പറയാം, സ്കൂളിലെ സിറ്റുവേഷൻസ് വരുമ്പോൾ ചില കുട്ടികളെ കുറിച്ചിട്ട് സാറന്മാർ വന്ന് ചിലർക്ക് ചിലരെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ അവൻ എപ്പോഴും പല പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇതാകുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് പറയുമ്പം ആ സാറന്മാർ ഭയങ്കര വികാരമായിട്ടാണ് പറയുന്നത്. കാരണം നമ്മള് സീറ്റ് ഇരിക്കുന്നവ എണീറ്റ് അവൻ അടി കൊടുക്കുന്നത് പോലെയാണ് വരുന്നത് പറയുന്നത്. അപ്പൊ ആദ്യ കാലങ്ങളിലൊക്കെ ചെറുപ്പമായിട്ടിരിക്കുമ്പോൾ നമ്മൾക്കും അത് കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഇമോഷണൽ ആവും. പിന്നെ പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ മനസ്സിലാവും അങ്ങനെ ഇമോഷണൽ ആവാൻ പാടില്ല. ഏത് ഡിസിഷനും ഇമോഷണൽ ആയിട്ടിരിക്കുമ്പം എടുക്കുന്ന ഡിസിഷൻ തെറ്റായിരിക്കും. യു ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ പിന്നെ വെൻ ഇമോഷൻസ് ആർ വെരി ലെസ്, അതായത് ഇമോഷൻസ് ഇല്ലാതിരിക്കുമ്പോൾ എടുക്കുന്ന തീരുമാനം മാത്രമേ കറക്റ്റ് ആകത്തുള്ളൂ. ഏതൊരു കാര്യവും നമ്മൾ ഇമോഷണൽ ആയിട്ടിരിക്കുമ്പോൾ എടുക്കാം. ഞങ്ങളുടെ ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ടായിരുന്നു, പ്രിൻസിപ്പാൾ, അതായത് അവിടെ എംബസി സ്കൂളിൽ. അയാൾ അന്ന് അങ്ങേർക്ക് 68-69 വയസ്സുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുവന്നതാണ്, അങ്ങനെ ഒരു 1100 സ്കൂളിൻ്റെ പ്രിൻസിപ്പാളായിരുന്നു. അപ്പം അദ്ദേഹം അവിടെ വന്നിട്ട് എന്ത് ചെയ്യും, വലിയ വികാരമോ ഇതുപോലെ അടി ഉണ്ടാക്കി പിള്ളേരെന്നൊക്കെ പറഞ്ഞ് പ്രശ്നം വന്ന് സാർമാർ ഓടി ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ കം ഇയർ എന്ന് പറഞ്ഞിട്ട് രണ്ടിനെയും കൂടെ ചേർത്ത് ഭിത്തിയുടെ അടുത്ത് ഇങ്ങനെ കൈയും കൈയും കൂടെ മുട്ടുന്ന വിധത്തിൽ ഇങ്ങനെ നിർത്തും. നിർത്തി അല്ലാതെ അങ്ങേരെ ഒന്നും പറയത്തില്ല, നിർത്തി വെച്ച് ഇങ്ങനെ റൗണ്ടിന് പോവും. റൗണ്ടിന് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവന്മാരുടെ പ്രശ്നം തീർന്നിരിക്കും. കാരണം ഇമ്മന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നീ എല്ലോടാ പറഞ്ഞ അങ്ങനെ എല്ലോ ഇങ്ങനെ എല്ലോ എന്ന് പറഞ്ഞ് 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 തിരിച്ചു വരുമ്പോൾ സർ വി ഹാവ് നോ കംപ്ലൈൻറ് എന്നാണ് പറയുന്നത്. കാരണം എന്തുവാന്ന് പറഞ്ഞാൽ, അപ്പൊ അങ്ങേര് പറയുന്നത് നമ്മൾ ഇതനുസരിച്ച് എന്തെങ്കിലും ആക്ഷൻ എടുക്കുകയാണെങ്കിൽ അത് തെറ്റായ ഒരു ആക്ഷൻ ആയിരിക്കും, മറ്റേ പേരന്റ് വന്നിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാനും ഒക്കെ സാധ്യതയുണ്ട്. ഈവൻ പല കാര്യം, ഒരു പെൻസിൽ കൊണ്ടുപോകും, പെൻസിലിന്റെ ഒരു പ്രശ്നം ഉണ്ടായി, അതിൽ ഞാൻ അതിന് ഇൻവോൾവ് ആകും എംബസി സ്കൂളിൽ. ആ പെൻസില് എൻ്റെ പെൻസിലാണെന്ന് ഒരുത്തൻ, മറ്റവൻ്റെ പെൻസിലാണെന്ന് ഒരുത്തൻ, ആകെ ഒരു പെൻസിലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ആയപ്പം ഞാൻ ചോദിച്ച അടയാളം രണ്ടുപേരും പറയുന്ന എല്ലാ അടയാളവും അതിൽ ഞാൻ കണ്ടു. എനിക്കൊന്ന് ഞാൻ ഉടനെ, നമുക്ക് അവിടെ സ്റ്റോർ ഉണ്ട്, എല്ലാം ഉണ്ട്, ഒരു പ്രയാസമില്ല ഒരു പെൻസിലിന്. ഞാൻ ഉടനെ പിന്നെ അവിടെ നിന്ന് പറഞ്ഞിട്ട് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഒരുത്തൻ ഒരു പെൻസിൽ കൊടുത്ത് തന്നാ കൊണ്ടുപോകുന്നു. വൈകിട്ട് വന്നിരിക്കുന്നു ഇവിടെ വലിയ കംപ്ലൈന്റ് അംബാസഡർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. എനിക്കൊരു പെൻസിൽ വാങ്ങിച്ചു കൊടുക്കാൻ പിന്നെ ഇതില്ല, കാരണം 4-5 ലക്ഷം രൂപ പിന്നെ ശമ്പളമുള്ള പാർട്ടിയാണ്. അപ്പം ഇല്ലയോ, എന്തിൻ്റെ ഉദ്ദേശത്തിലാണ്? എൻ്റെ മോന് സാറ് പെൻസിൽ കൊടുത്തു, അവൻ്റെ പെൻസിൽ അവൻ അത് വേണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ കള്ളനാക്കിയില്ലയോ? ഭയങ്കര ഇഷ്യൂ ആണ്. ഞാൻ രണ്ടുപേരെയും കാലും കൈയും പിടിക്കുക, കാരണം നമ്മളെ ജോലി പോകുന്ന പ്രശ്നമാണ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പം വെറും നിസ്സാര കാര്യങ്ങളിൽ പോലും നമ്മൾ ഇമോഷണലായിട്ട് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പം അതുകൊണ്ട് അഫക്റ്റ് ഇമോഷൻ നമ്മളെ പിന്നെ ട്യൂൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെൻ യു ആർ ടോക്കിംഗ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ദി ട്യൂൺ, ദി ലാംഗ്വേജ് വി യൂസ് അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് ദി ട്യൂൺ ഇൻ വിച്ച് യു ടോക്ക് ടു അതേഴ്സ്. ഒരാളിൻ്റെ അടുത്ത് സംസാരിക്കുന്ന രീതിക്കാണ് ഇമ്പോർട്ടൻ്റ്. അതിൻ്റെ സൗണ്ടിനനുസരിച്ച് ഭയങ്കര വ്യത്യാസമാണ് എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ അതിൻ്റെ പോസും മറ്റു കാര്യങ്ങളും, അതുകൊണ്ട് അതും എമ്പതിയെ ബാധിക്കുന്നതാണ്. ദെൻ ഹിയറിങ്, ലിസണിങ്, നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നു, ശ്രദ്ധിക്കുന്നതിനനുസരിച്ച് അർത്ഥ വ്യത്യാസം വരും, അതാണ് രസം. നമ്മൾ ശ്രദ്ധിക്കാതെ കാഷ്വലായിട്ട് മൊബൈലും പറണ്ടിക്കൊണ്ടിരുന്നേച്ച് ആ പകുതിക്ക് കേട്ടാൽ മനസ്സിലാകത്തില്ല. അപ്പോൾ ദറ്റ് ഈസ് ലിസണിങ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. നമ്മളറിയാം നമ്മൾ കേൾക്കുകയും വേറൊരാൾ രണ്ടുപേര് കേട്ടിരിക്കുന്ന ഒരേ സംഭവം വിവരിക്കാൻ പറയുമ്പോൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് പല ട്രെയിനർമാരും ക്ലാസ് എടുക്കുന്ന ഒരാൾ കേട്ടത് അടുത്ത ആളിൻ്റെ അടുത്ത് പറയാൻ പറയും, അടുത്ത ആൾ കേട്ടത് അടുത്ത ആളിൻ്റെ അടുത്ത് പറയാൻ പറയും. അവിടെ ചെല്ലുമ്പോൾ ഇത് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യമാണ് സംഭവിക്കുന്നത്. അപ്പം ലിസണിങ് സ്കില്ല് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഹിയറിങ് ആൻഡ് ലിസണിങ് ആൻഡ് യുവർ റെസ്പോൺസ് ടു ഈച്ച് ബിഹേവിയർ. ഓരോ പെരുമാറ്റത്തിലും നമ്മുടെ റെസ്പോൺസ് എടുത്തിട്ടാണ് അടുത്ത റെസ്പോൺസ് ഉണ്ടാവുന്നത്. നമ്മൾ നീ ആരടാന്ന് ചോദിക്കുമ്പോൾ നീ ആരാ ചോദിക്കാനെന്ന് പറയുന്നത് പോലെയാണ് റെസ്പോൺസ്. നമുക്കറിയാം നമ്മൾ പിന്നെ ബസ് സ്റ്റാൻഡിലോ അവിടെ എവിടെ പോകുമ്പോൾ എന്തെങ്കിലും ചോദിക്കാം, നമ്മൾ ചോദിക്കും അവിടെ പിന്നെ മലപ്പുറത്തിനുള്ള ബസ് പോയോ എന്ന് ചോദിച്ചാൽ അപ്പോൾ ചിലർ പറയും അറിയില്ല ഞാൻ ഇപ്പോൾ വന്നിട്ട് 10 മിനിറ്റേ ആയുള്ളൂ. ചിലർ പറയും അതൊന്നും എനിക്കറിഞ്ഞൂടാ ഞാൻ അതൊന്നും നോക്കിയില്ല.
അവിടെ കാണുമ്പോൾ ഇതൊക്കെ കുട്ടിയുടെ ചോദ്യം. അപ്പൊ ഈ അവന്റെ ആ റെസ്പോൺസിനനുസരിച്ചാണ് അയാളെ നമ്മൾ വിലയിരുത്തുന്നത്. നമ്മൾ ചിലരെടുത്ത് ചോദിക്കത്തില്ല, കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ശ്വാസം പിടിച്ച പോലെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കാൻ പോയാലും അനങ്ങത്തില്ല. ഈ പിന്നെ ട്രാൻസ്പോർട്ടിൽ അങ്ങനെ വില ഉണ്ട്. എൻക്വയറിയിൽ ഇരിക്കുന്നവൻ അവന് ജോലി ചെയ്യാൻ മടിയായിട്ടിട്ട് ട്രാൻസ്പോർട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അവിടെ എന്ത് ചെയ്യുന്നറിയാം, വലിയ മീശയൊക്കെ ചുരുട്ടി ഇങ്ങനെ പിന്നെ ഒരുമാതിരി അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ തന്നാൽ കണ്ടാൽ തന്നെ ചോദിക്കാൻ തോന്നത്തില്ല. അതേസമയം നമുക്കറിയാം പ്രൈവറ്റ് ഫോംസിലും അവിടെ ഇവിടെയൊക്കെ വളരെ പ്ലസന്റ് ആയിട്ട് നമ്മുടെ അടുത്ത് വളരെ കാര്യമായിട്ട് സംസാരിക്കും. അപ്പം അത് അപ്പം ഫേഷ്യൽ എക്സ്പ്രഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അതായത് എമ്പതിയോടുകൂടിയാണോ സംസാരിക്കുന്നത് അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഹൗ ടു ഷോ എമ്പതി, ലിസൺ കെയർഫുള്ളി, നമ്മൾ പറഞ്ഞു എലിമിനേറ്റ് ദി ഡിസ്ട്രാക്ഷൻസ്. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പം വളരെ കെയർഫുള്ളായിട്ട് കേൾക്കണമെങ്കിൽ ബാക്കിയുള്ള ശല്യങ്ങൾ അതിനുണ്ടാകുന്ന ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറ്റണം. യുവർ ബോഡി ലാംഗ്വേജ് മസ്റ്റ് കൺവേ എമ്പതി. നമ്മൾ പറയുമ്പോൾ അങ്ങനെയാണോ, ശരിയാ, ഓ കഷ്ടമായിപ്പോയി, ഇങ്ങനെ നമ്മൾ നമ്മുടെ ബോഡി ലാംഗ്വേജും ഫേഷ്യൽ എക്സ്പ്രസ് ഇപ്പൊ പറഞ്ഞ തന്നെ റിഫ്ലക്ട് ഓൺ വാട്ട് ദി അതർ പേഴ്സൺ സെഡ്. നമ്മൾ പറഞ്ഞത് നിങ്ങൾക്കറിയാം, പല ഡോക്ടർമാരും ഇവിടെ ഈ പിന്നെ ടി വി പ്രോഗ്രാമൊക്കെ നടത്തുമ്പോൾ മറ്റേ ഡോക്ടർ അനിൽ ഒക്കെ ഉണ്ട്, അവരൊക്കെ എന്ത് ചെയ്യുന്നറിയോ, ഈ അതിന് ഉത്തരം പറയാനിരിക്കുമ്പം ആ ക്ലയൻറ്റ് അല്ലെങ്കിൽ ആ പേഷ്യൻ്റ് പറയുന്ന കാര്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യും. അതെന്താ കാര്യം എന്നറിയാമോ, റിപ്പീറ്റ് ചെയ്യുമ്പം അവർ പറഞ്ഞത് തന്നെയാണോ ഞാൻ കേട്ടതും ഞാൻ മനസ്സിലാക്കിയത് എന്നുള്ളത് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. കാരണം നല്ല കൗൺസിലേഴ്സും അങ്ങനെയാണ്, നല്ല കൗൺസിലേഴ്സും ശരിക്കും പറഞ്ഞാൽ അവരുമായിട്ട് സംസാരിക്കുമ്പം അവർ പറഞ്ഞ കാര്യം ഒന്ന് ഇവർ റിപ്പീറ്റ് ചെയ്ത് അങ്ങനെയല്ലേ എന്ന് കൺഫേം ചെയ്യും. കാരണം അവർ പറഞ്ഞത് ഇവരുടെ കേൾവിക്ക്, അതായത് ലിസണിങ്ങിന് എന്തെങ്കിലും അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുന്ന രീതിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അർത്ഥവ്യത്യാസം വരും. അതുകൊണ്ട് അതാണ്, അപ്പം നമ്മൾ എമ്പതിക്കുവാണെങ്കിൽ വി ഷുഡ് റിഫ്ലക്ട് ഓൺ വാട്ട് അതേഴ്സ് ആയിട്ട് വാലിഡേറ്റ് ദി അതേഴ്സ് ഇമോഷൻസ്. ബാക്കിയുള്ളവരുടെ ഇമോഷൻസിന് നമ്മൾ വില കൊടുക്കണം, വില കൽപ്പിക്കണം. അവൻ ചിലർ കിടന്ന് പിടച്ച് കാണുമ്പോൾ നെഞ്ചത്തിടിച്ച് കരഞ്ഞ് ബഹളം ഉണ്ടാക്കുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് തോന്നും ചില കാര്യങ്ങളൊക്കെ കാണും. അപ്പം അത് അവരുടെ അത്രമാത്രം വേദന കൊണ്ടായിരിക്കും. ചിലരുടെ ചിലപ്പം ആരെങ്കിലും ഒരു ആക്സിഡന്റിൽ പറ്റു സംഭവം ഉണ്ടായാൽ ആ വീട്ടിൻ്റെ ഏണിംഗ് മെമ്പറായിരിക്കും അത്. അപ്പോൾ അല്ലെങ്കിൽ ഒരു കുട്ടിയുള്ളതായിരിക്കും, ആ കുട്ടിയായിരിക്കും എന്തെങ്കിലും സംഭവിച്ചു. ഇതൊക്കെ വരുമ്പോഴത്തേക്ക് അവരുടെ വികാരം എന്ന് പറയുന്നത് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവണം. ഓഫർ പേഴ്സണൽ സപ്പോർട്ട് വെൻ എവർ ദർ ഈസ് എ പ്രോബ്ലം. ഇഫ് യു ആർ എൻ എംപതറ്റിക് പേഴ്സൺ, യു ഷുഡ് ഓഫർ സം സപ്പോർട്ട്. അതിനെന്താ, ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്തു തരാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു തരാം എന്ന് പറയണം. എൻഗേജ് ദി അതർ പേഴ്സൺസ് ഇൻ എ പാർട്ട്നർഷിപ്പ്. അതായത് ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തില്ലെങ്കിൽ നമ്മൾ എമ്പതറ്റിക് ആണെങ്കിൽ ബാക്കിയുള്ളവരുടെ സഹായം കൂടെ ചേർന്നിട്ട് നമ്മൾ ചെയ്യാം. ഷോ റെസ്പെക്ട് വെൻ എവർ പോസിബിൾ. നമ്മൾ ആ ആളുകളോട് എമ്പതറ്റിക് ആണെങ്കിൽ നമ്മൾ റെസ്പെക്ട് ഉള്ള ആളായിരിക്കും. ദെൻ ഹൗ ടു ഷോ എമ്പതി, അക്നോളജ് ദി ദെയർ പെയിൻ. അതായത് അവരുടെ വേദനകളും വിഷമങ്ങളും പറയുന്നത് നമ്മൾ അക്നോളജ് ചെയ്യണം. പിന്നെ ഷെയർ ഹൗ യു ഫീൽ, നിങ്ങൾ എങ്ങനെ, നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നുള്ളത് കാര്യം അവരുമായിട്ട് പങ്കിടണം. എനിക്ക് മനസ്സിലാവുന്ന അയാൾ പിന്നെ അടയ്ക്ക രാജു പറഞ്ഞതുപോലെ എൻ്റെ മോളുടെ മോക്ക് നീതി കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലാതെ മറ്റൊരു കുട്ടിക്ക് കിട്ടിയെന്നല്ല തോന്നുന്നത്. അതാണ് ഷോ ഹൗ യു ഫീൽ, ഷോ ഗ്രാറ്റിറ്റ്യൂഡ് ദാറ്റ് പേഴ്സൺ ഓപ്പൺ അപ്പ്. നമ്മൾ എപ്പോഴും ഇപ്പൊ എവിടെ മോട്ടിവേഷൻ നമ്മൾ കേൾക്കുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഷോ ഇൻട്രസ്റ്റ് ഇൻ വാട്ട് ദേ സേ, നമ്മൾ ഓരോന്നിലും എത്ര ഇൻട്രസ്റ്റ് കാണിക്കണം. ഷോ ഇൻട്രസ്റ്റ്. ബി എൻകറേജിങ്, നമ്മൾ എൻകറേജ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ആൻഡ് ബി സപ്പോർട്ടീവ്, അപ്പം സപ്പോർട്ട് ചെയ്യണം. അവർ ആരെങ്കിലും നമ്മുടെ അടുത്ത് വരുമ്പം എമ്പതിയോടുകൂടി അവരെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ പെരുമാറ്റമില്ല. ദെൻ ഹൗ എമ്പതി വർക്ക്സ്, എമ്പതി എങ്ങനെ, മെന്റലൈസിങ് വഴിയാണ്. ദി എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഗോയിങ് ത്രൂ സംവൺസ് മൈൻഡ്, അവന്റെ മനസ്സിൽ കൂടെ എന്താണ് പോകുന്നതെന്ന് പറയുന്നത്, അതാണ് എംപതൈസിങ്. ദി എബിലിറ്റി ടു ഇമാജിൻ ദി എക്സ്പീരിയൻസ് ആസ് ഇറ്റ് വേർ ഓൺ അഫക്റ്റ്. ദ
ദി ഡിസയർ ടു ആക്ട്. അതുപോലെ നമ്മള് പിന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള തയ്യാറെടുപ്പ്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. സ്കിൽസ് സ്ട്രെങ്തൻഡ് ബൈ എംപതി. എംപതി കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്ന്, നെഗോഷിയേഷൻ സ്കിൽസ്. ഇഫ് യു ആർ എംപതറ്റിക്, ഒരു ഡിസ്കഷന് പോകുമ്പം അവരുടെ സ്ഥലത്ത് നിന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ, പ്രവർത്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും, അതായത് നിങ്ങൾക്ക് നല്ലതുപോലെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഏ, നെഗോഷിയേഷന് പോകുന്ന ആളുകൾ ദേ ഷുഡ് ബി എംപതറ്റിക്, അല്ലെങ്കിൽ ഒരിക്കലും അത് ശരിയാവത്തില്ല. കാരണം ഒരു വിൻ വിൻ സിറ്റുവേഷൻ ഉണ്ടാക്കണം. നിങ്ങൾക്കും കിട്ടി, എനിക്ക് കിട്ടിയതും നിങ്ങൾക്ക് കിട്ടിയതും നമ്മൾ രണ്ടുപേരും വിജയിച്ചു എന്ന് വേണം. അതായത് ഞാൻ കണ്ടു ഒരിടത്ത് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ പറഞ്ഞു, ഒരു പിന്നെ കേക്ക് കട്ട് ചെയ്തു. കേക്ക് കട്ട് ചെയ്ത നമ്മൾ 5 പേരുണ്ട് അല്ലെങ്കിൽ 4 പേരുണ്ട്. കേക്ക് കട്ട് ചെയ്ത് നമുക്ക് 4 പേരെടുക്കുമ്പോഴും ഓരോരുത്തർക്കും തോന്നണം എൻ്റെ പീസായിരുന്നു വലുത്, എൻ്റെ പീസായിരുന്നു വലുതെന്ന്. അങ്ങനെ വേണം. അതാണ് നെഗോഷിയേഷൻ സ്കില്ലിന് പറഞ്ഞ അവർ എക്സാമ്പിൾ. അതുപോലെ If you are empathetic, you can negotiate. Then collaborative skill. അതുപോലെ തന്നെ നമുക്ക് ഏതൊരു കാര്യത്തിനും നെഗോഷിയേഷന് പോലെ തന്നെ കൊളാബറേറ്റ് ചെയ്യുവാനും ഇത് സഹായിക്കും. ദെൻ ഇറ്റ് ഡെവലപ്സ്, ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പ് ക്രിയേറ്റിവിറ്റി. എംപതറ്റിക് ആണെങ്കിൽ നമുക്ക് ക്രിയേറ്റിവിറ്റി, കാരണം അവരെല്ലാം ഒന്നിച്ചു ചേർത്ത് കൊണ്ടുപോകാൻ ഒക്കും. ക്രിയേറ്റിവിറ്റി, ഫീലിംഗ് സേഫ്, ദെൻ ഇമോഷണൽ കണക്ഷൻസ് ഉണ്ടാകും. ഈ എമ്പതി ഉള്ളവർക്ക് എപ്പോഴും ദർ ഇസ് എ കണക്ഷൻ. ദെൻ ഐഡന്റിഫൈയിങ് ദി നീഡ്സ്, മീറ്റിംഗ് ദി നീഡ്സ്, ഇവാലുവേഷൻ, പ്രോബ്ലം സോൾവിങ് ആൻഡ് ട്രസ്റ്റ്. പ്രോബ്ലം സോൾവിങ്ങിനായാലും വിശ്വസ്തതയ്ക്കായാലും അതുപോലെ എന്തെങ്കിലും ഒരു മീറ്റിങ്ങോ എന്ത് കാര്യത്തിനായാലും വളരെയധികം എമ്പതി നമുക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടും. ഇതൊക്കെയാണ് ഈ എമ്പതി ഉള്ളത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ. അപ്പൊ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞിപ്പോ സമയം എന്തായി സാറേ? പിന്നെ സമയം എത്രയായി? ഓക്കെ, 750 ആയി. ഓക്കെ, അപ്പൊ ശരിയായി ഏകദേശം. അപ്പൊ ഇത് 50-80 അതിന്റെ ജസ്റ്റ് വ്യത്യാസം പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നമുക്ക് കേൾക്കാം കൺക്ലൂഷൻ. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ എമ്പതിയെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനുള്ള, എനിക്ക് പറയാനുള്ളത്. ഇനി ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഒക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. രാത്രിയാവുന്നു, ഇരുട്ടുന്നു. പിന്നെ എമ്പതറ്റി എന്തെങ്കിലും കാര്യം അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം, അറിയാവുന്ന സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. യെസ് സാർ, സാറേ സാറേ വളരെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു. സാറ് ആക്ച്വലി പ്രായോഗിക ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ തന്റെ അനുഭവ പരിചയത്തിൽ നിന്നും വളരെ വ്യക്തമായിട്ട് നമ്മളെ മനസ്സിലാക്കി തന്നു. കഥകൾ പറയുമ്പോഴാണെങ്കിൽ, ഉദാഹരണങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് മനസ്സിലാകുന്നത്. എമ്പതി എന്ന് പറഞ്ഞതിനെ കുറിച്ച് നമുക്ക് എനിക്ക് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു, പക്ഷേ വളരെ നന്നായിട്ട് വിവരിച്ചു തന്നു. ദയവായി നന്ദി. ഇനിയും ഇതിനെ ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ. അൻസാരി സാറേ, അൻസാരി സാറേ, ഞാനും തിരുവനന്തപുരത്തുകാരനാണ്. അൻസാരി സാറിന്റെ ആ ശബ്ദത്തിന്റെ ശൈലി എനിക്ക് വളരെ രസമാണ്. തിരുവനന്തപുരത്ത് ഞാൻ വഴുതക്കാട് സാർ, വഴുതക്കാട്. അപ്പൊ സാറ് ഈ നിഷ്കളങ്കമായിട്ട് മറ്റുള്ളവർക്ക് എന്ത് തോന്നൂല്ല, സാറ് സിമ്പിൾ ആയിട്ട് അങ്ങ് അടിച്ചു പോകും. കേട്ടവ കേട്ടിട്ട് എനിക്ക് പറയാനുള്ള പറയാം, അവന് എന്ത് തോന്നിയാലും എനിക്കൊന്നുമില്ല എന്നുള്ള നിഷ്കളങ്കമായി സാർ അങ്ങനെ ആരെയും പ്ലേസ്, അതെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കത്തക്കായിട്ടുള്ള അപ്രിയ സത്യം സാർ പറയില്ല. സാറുള്ള കാര്യം പറഞ്ഞു പോവാ. ഇത് മുമ്പും പല അഭിപ്രായങ്ങൾ സാറ് പറയുന്നേ കേട്ടിട്ടുണ്ട്. ക്ലാസ് ഞാൻ കേൾക്കണ ഇനിമ്പോ ഒരു ദിവസമായിട്ടേ ഞാൻ കേട്ടിട്ടുള്ളൂ. ഇത് പുതിയ സബ്ജക്ട് സാർ, വളരെ നന്നായിരുന്നു. ഈ രണ്ടു വാക്കുകൾ തമ്മിൽ ഇത്രയും അർത്ഥ വ്യത്യാസങ്ങളുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മളിത് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കും. നാനുകെമ്പെന്നും ദേന്നൊക്കെ പറയുന്ന വാക്കുകള്, ഈ രണ്ടു വാക്കുകൾക്ക് തമ്മില് ഇത്രയും വ്യത്യാസം ഉണ്ടെന്ന് സാർ ഉദാഹരണ സഹിതങ്ങളും പറയുകയും ഓരോ സിറ്റുവേഷനും അത് വ്യത്യസ്തമായി പറയുകയും ചെയ്തപ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി. വളരെ നീറ്റായിട്ട് മനസ്സിലായി. മനസ്സിലായി എന്നുള്ളത് മാത്രമേ ഉള്ളതാണ്.
രണ്ടിനുണ്ട്, സന്തോഷത്തിനും സങ്കടത്തിനും ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ വിഷമത്തില് പങ്കുചേരുന്നതിനാണ് സിമ്പതി. മറ്റേ എമ്പതി എന്ന് പറഞ്ഞാൽ സന്തോഷത്തിലും സങ്കടത്തിലും പങ്കുചേരുന്നതിനാണ് എമ്പതി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് വ്യക്തമാവാൻ മനസ്സിൽ ഇപ്പൊ നമുക്ക് മനസ്സിലായി, വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ഏതായാലും സാറിന്റെ ക്ലാസ് സ്റ്റൈല് അയ്യോ ഒക്കെ കാണിച്ച് വളരെ ഭംഗിയായിട്ട് എടുത്ത്. ഈ എനിക്ക് ഏറ്റവും സാറിന്റെ ഈ ക്ലാസ് കേൾക്കുമ്പോ എനിക്ക് ചിരിയാണ് പറഞ്ഞത്, ചില പച്ചയ്ക്ക് സാറങ്ങ് പറഞ്ഞു പോകും എല്ലാ കാര്യങ്ങളും, അതിനകത്തൊരു മറയില്ല. വളരെ നന്നായിട്ട് നമ്മൾ വിചാരിക്കും അവര് കേട്ടാ എന്നാ വിചാരിക്കും എന്ന് വിചാരിക്കും. സാറേ സാറിന്റെ അനുഭവങ്ങളെല്ലാം വെച്ചിട്ട് ആ ഈ ഉള്ളത് തുറന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടമുണ്ട്. അതും നല്ല കേട്ടോണ്ടിരിക്കാൻ നല്ല രസമോ, കാരണം വല്ലവരുടെയും കാര്യം കേൾക്കുന്നതിന് ഭയങ്കര താല്പര്യമാണല്ലോ എല്ലാവർക്കും. ശരി സാർ, ഓക്കെ രാജു സാർ, സന്തോഷം. ഗുഡ് ഈവനിംഗ് സർ, കൻ ഐ ആസ്ക് എ ഡൗട്ട്? യെസ്, ഓക്കെ, എനിക്ക് അറിയാമെങ്കിൽ പറഞ്ഞുതരൂ. സർ, എ പേഴ്സൺ ഹൂ ഈസ് ഷോയിങ് എംപതി ഓൺ സമ്മൺ ലാൻഡ്സ് അപ്പ് ഇൻ എ ഗ്രേറ്റ് പ്രോബ്ലം ഓൾസോ. ലാൻഡ്സ് അപ്പ് ഇൻ എ ഗ്രേറ്റ് പ്രോബ്ലം. അപ്പൊ ഹൗ ഷുഡ് വി ലൈക്ക് ടേക്ക് ദാറ്റ് പേഴ്സൺ ബാക്ക്? അപ്പൊ അവര് അങ്ങനെ അവരുടെ അവരുടെ എംപതി ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവർക്ക് സ്വന്തം ലൈഫ് പോലെ ഉള്ളത് പോലെ ഒരു ദേ ഡോണ്ട് ഹാവ് എൻ ഐഡിയ വാട്ട് ഇസ് ഹാപ്പനിങ് വിത്ത് ദെയർ ഓൺ ലൈഫ്. അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്, അത് നമ്മൾ തന്നെ അത് കോൺഷ്യസ് ആയിട്ട് ചെയ്യണം. കാരണം എന്തോന്ന് പറഞ്ഞാല് എംപതി എല്ലാ കാര്യത്തിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില നിയന്ത്രണങ്ങളൊക്കെ വേണ്ടേ. ചിലത് പിന്നെ എംപതറ്റിക് സിറ്റുവേഷൻ തന്നെ പോക്കി ധർമ്മം ഉള്ളു എന്ന് പറയുന്നത് പോലെ, നമ്മുടെ വീട്ടിലൊന്നും വെക്കാതെ അയലത്തെ കുട്ടിക്ക് ചാപ്പാട് കൊടുക്കുകയും ഇത് ചെയ്യുകയും എംപതിയുടെ പുറത്ത് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? എംപതറ്റിക് ആയിരിക്കണം. അപ്പൊ നമ്മള് പിന്നെ എംപതറ്റിക് ആയിരിക്കണം, അവരുടെ കണ്ടീഷൻ വെച്ചിട്ട് ആലോചിക്കണം. പക്ഷെ നമ്മളുടെ കാര്യം കൂടെ നോക്കണ്ടേ, അല്ലെങ്കിൽ ദേ വിൽ ഫേസ് എ ലോട്ട് ഓഫ് പ്രോബ്ലം. അത് കറക്റ്റ് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാല് പലരും കേസിലൊക്കെ കുരുങ്ങുന്നത് അങ്ങനെയാണ്, വേറെ വല്ല അതിന്റെ ഇടയ്ക്ക് പോയി പിടിച്ചു മാറ്റാനും ഇതുമൊക്കെ കണ്ടിട്ട്, അല്ലെങ്കിൽ അടി ഒരുത്തന് കൂടുതൽ കൊണ്ടു അപ്പൊ മറ്റവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവനും പിടിച്ച് രണ്ടെണ്ണം കൊടുത്ത് ഇവനും കൂടെ പ്രതിയാവും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷനിൽ യു ഷുഡ് കൺട്രോൾ ബൈ യുവർ സെൽഫ്, അതായത് അതുണ്ടാവണം. അത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. That's what I had a doubt regarding this because I'm seeing one of my friend falling in a trap like that. The person is empathizing somebody else, but simultaneously what is happening is he is going back of his life. Adanne. So emotionally that person is attached with the other person. ഈ ചീറ്റിംഗ് മൊത്തം നടക്കുന്നത് ബാക്കിയുള്ളവരുടെ എമ്പതി പിടിച്ചു പറ്റിയിട്ടാണ്. എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് മറിച്ചാണെന്ന് പറഞ്ഞിട്ട് പിന്നെ സർവ ചീറ്റിങ്സ് നടക്കുന്നത്. അതുകൊണ്ട് യു ഷുഡ് ഐഡന്റിഫൈ വെദർ ഇറ്റ് ഈസ് കറക്റ്റ് ഓർ നോട്ട്. അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ട്രാപ്പിലായി പോകും. പല എല്ലാ ചീറ്റിങ്ങും ഒരു സംശയമില്ല, എനിക്ക് ജീവിതം തരാടിന്ന് പറഞ്ഞ് വിളിച്ച് കയറ്റി കൊണ്ടുപോയിട്ട് ജീവിതം വല്ല ചെന്നൈയിലോ ബോംബെയിലോ ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഇത് ചെയ്യണം, ഉണ്ടാവണം. എമ്പതി അങ്ങനെ ആവാം, പക്ഷെ അതുകൂടെ നോക്കണം. ചീറ്റ് ചെയ്യുന്ന ആളാണോ അല്ലയോ എന്നുള്ളത് കൂടെ നമുക്ക് മനസ്സിലാക്കും, കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ആക്സിഡന്റ് കാര്യം തന്നെ പറഞ്ഞില്ലേ, ആക്സിഡന്റ് ആയിട്ട് ഒരാള് വളരെയധികം പരിക്കേറ്റ് കിടക്കുന്നു, നമ്മൾ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി, അവസാനം നമ്മുടെ പേരിൽ കേസ് വരത്തില്ല. ഇപ്പൊ അങ്ങനെ വരത്തില്ല എന്നൊക്കെ പറയുന്നു. ഇപ്പൊ അങ്ങനെ വരത്തില്ല സാറ്, ഇല്ല, ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പം എന്റെ സ്വന്തം അനുഭവത്തില് ഞങ്ങളുടെ അവിടെ ജംഗ്ഷനിൽ പള്ളിയുണ്ട്, ഞങ്ങളുടെ പള്ളി, ആ പള്ളിയിലും ആളുകളൊക്കെ നിസ്കരിച്ചിട്ട് വരുന്ന ഒരു സമയത്ത് സന്ധ്യയ്ക്ക് ഒരു കാറ് വന്നിട്ട് ഒരാളെ ഇടിച്ചു വീണപ്പോ ഞാനും എന്റെ ഫ്രണ്ടും കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നു. ഉടനെ തന്നെ എല്ലാരും അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞ് നോക്കി, അപ്പൊ ഞങ്ങൾ രണ്ടും കൂടെ എടുത്തു ഒന്ന് പറഞ്ഞ് പിടിച്ചു പൊക്കി, പ്രീ ഡിഗ്രിയുടെ അന്നത്തെ വികാരത്തിന്റെ പുറത്ത് പൊക്കി. ഉടനെ അവിടെ ഒരു വണ്ടി അവിടെ കിടന്നു, ആ വണ്ടി ടാക്സിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു അത് നമുക്ക് ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പൊ പുനലൂർ ആശുപത്രിയാണ്, പുനലൂർ ആശുപത്രിയിൽ കൊണ്ടുപോയി സാറ്. കൊണ്ടുപോയതിനെ അവർ പറഞ്ഞു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന്. അത് കഴിഞ്ഞിട്ട് കൊണ്ടുപോയി. അവിടെ പോയപ്പം അവൻ അവിടെ കൊണ്ടുപോയപ്പോഴത്തേക്ക് അവൻ പിന്നെ വാടക ചോദിച്ചു, ഞങ്ങളുടെ കയ്യിലില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം എൻ്റെ വീട്ടിൽ ഇത്തിരി വല്ലതും ഉണ്ടെന്നും പറഞ്ഞിട്ട് മറ്റേ ഞാൻ പറഞ്ഞു നീ ഇവിടെ നിന്നില്ല, ഞാൻ വീട്ടിൽ പോകും. വീട്ടിൽ പോകുന്ന എന്നെ അടച്ചിട്ടു,
നീ എന്തിനാടാ വല്ല എന്റെ ഇതൊരു ടാക്സിക്ക് കാശ് തരണമെന്ന്. അന്ന് അന്ന് 100-150 രൂപയേ ഉള്ളു. പക്ഷെ 150 രൂപ വലിയ തുകയാണ്. 20 രൂപ 100 തേങ്ങ കൊടുത്താൽ കിട്ടും. എന്നെ വിട്ടില്ല, അവൻ അവിടെ വെട്ടിലായി, അവൻ അവിടെ കിടന്നു, അങ്ങനെ ആയി. പിന്നെ അവൻ അവിടെ കിടന്ന് നിലവിളിച്ചു, പ്രശ്നമായി. ആരാണ്ട് പറഞ്ഞു ഞാനും ഉണ്ടായിരുന്നെന്ന്. എൻ്റെ വീട്ടിൽ അവരുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു. അപ്പം അവർ എൻ്റെ അമ്മയായിട്ട് വാക്ക് തർക്കം ഉണ്ടായി, പ്രശ്നമായി. പക്ഷെ എന്തായാലും ഭാഗ്യത്തിന് ഇത് ഈ ആ കാറ് ഇടിച്ച പാർട്ടി ഉണ്ടല്ലോ, ആ പാർട്ടികളുടെ അടുത്ത് ആ പിന്നെ പറഞ്ഞിട്ട് അവർ പുനലൂർ പോയിട്ടുണ്ട്. അയാൾ അവർ നിർത്താതെ പോയതെന്ന് പറയുന്നത് പേടിച്ചിട്ടാണ്. അന്നൊക്കെ എടുത്തിട്ട് അടിക്കും. പിന്നെ അയാൾ വന്നാണ് കാശ് കൊടുത്ത. അങ്ങനെ ഞാനും അവനും തമ്മിലുള്ള സംസാരം ബന്ധവും നിന്നു കുറേ വർഷങ്ങൾക്ക്. അപ്പം ഇതൊക്കെ സംഭവിക്കാൻ സാറേ. അത് പക്ഷെ എംപതറ്റിക് സിറ്റുവേഷനിൽ, പക്ഷെ നമ്മളതൊക്കെ ചിലപ്പോൾ വന്നു പോവും, പറഞ്ഞിട്ട് കാര്യമില്ല. ആർക്കെങ്കിലും ഫീഡ്ബാക്ക് കൊടുക്കണമെങ്കിൽ മുമ്പ് ഞാൻ അധ്യാപകനാണ്. മുമ്പ് ബി എഡിന് പഠിച്ച സമയത്താണ് ഇതുപോലെ ഒരു ക്ലാസ് കിട്ടിയിരുന്നത്. എമ്പതിയും തിമ്പതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ആദ്യ സബ്ജക്റ്റിനെ പറ്റി കേൾക്കാനായപ്പോ സന്തോഷമുണ്ട്. നമ്മളിൽ പല ആൾക്കാർക്കും തോന്നുന്നത് ശരിക്കും എമ്പതി അല്ല, തിമ്പതി മാത്രമാണ്. അയ്യോ പാവം എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ വിട്ടേച്ചത് നമ്മള് നമ്മളെ കാര്യം നോക്കി. എന്നാൽ എമ്പതി ആ ആൾക്കുണ്ടായ അവസ്ഥ നാളെ നമുക്കും വന്നേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് സഹായിക്കാനുള്ള ഒരു മനസ്സ് നിന്നാൽ കേവലം ഒരു 2-3% ആൾക്കാർക്ക് ഉണ്ടാവും. ഇന്നത്തെ യാന്ത്രിക ലോകത്തിന് പലർക്കും അങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നില്ല. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരു സിനിമയിലെ രംഗമാണ്, ഈ കിരീടം എന്ന സിനിമയില് അച്ഛനെ അടികൊള്ളുന്നത് കണ്ടിട്ട് മകനെ ഇടപെടുക ചെയ്യുന്നുണ്ട്. അവൻ കേസ് കുടുങ്ങി, പക്ഷെ അവന് മറ്റൊന്നും തന്റെ ഭാവിനെ പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല. അവിടെ പ്രവർത്തിക്കുന്നത് എമ്പതിയാണ്, കിരീടം എന്ന സിനിമയില്. അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. അധ്യാപകർക്ക് എമ്പതറ്റിക്ക് ആയിരിക്കണം, അല്ലെങ്കിൽ വലിയ വിഷമമാ. കാരണം പല സാഹചര്യങ്ങളിലുള്ള കുട്ടികളൊക്കെ ആണല്ലേ. അപ്പൊ നമുക്ക് ഓൺലൈൻ ക്ലാസിന്റെ കാലമാണ് ഇപ്പോ. ഓൺലൈൻ ക്ലാസിന്റെ കാലമായിട്ട് നമ്മൾ ഒരുപാട് സഫയുന്നുണ്ട്, നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവരുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഇപ്പം വളരെ ടെൻഷനിലാകും. കുട്ടികളും രക്ഷിതാക്കളും എല്ലാവരും വളരെ, കാരണം എങ്ങനെ വരും ഒന്നൊന്നും പറയാൻ പറ്റില്ല. ക്വസ്റ്റ്യൻസ് ഒക്കെ ചോയ്സ് ഒക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്നാലും വളരെ പ്രസരാണ് പലരും. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മള് മുന്നോട്ട് പോകാന്. എന്നാലും സന്തോഷം സാറേ. കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി എന്ന സ്ഥലത്താണ്. കണ്ടിട്ടില്ല ഞാൻ. ഇത് ഇവിടെ വരാറുണ്ടോ ക്ലാസ്? വരാറുണ്ട്. ശ്യാം ബാലുശ്ശേരി ശ്യാം ബാലുശ്ശേരി എന്നറിയപ്പെടുന്നു. വരാറുണ്ട് സാർ. രാവിലെ ചെലപ്പോ ഉണ്ടാവാറുണ്ട്. ഹരിദാസ് സാറ് കൈവൊക്കെ സാറ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുന്നു. ഹരിദാസ് സാർ. ഹലോ സാർ. ആ പറഞ്ഞോളൂ. ക്ലാസ് നാളെ വളരെ നന്നായിരുന്നു ക്ലാസ്. താങ്ക് യു. ഞാൻ ഒരു വില്ലേജ് ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. സാറ് പറഞ്ഞിട്ടുള്ള ഈ സിറ്റുവേഷൻസ് ഒക്കെ പലപ്പോഴും ഫേസ് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത്, സിമ്പതിയും എമ്പതിയും തമ്മിലുള്ള ഡിഫറൻസ് എനിക്ക് യഥാർത്ഥത്തിൽ ഇപ്പോഴാണ് മനസ്സിലായത്. നല്ല ക്ലാസ് ആയിരുന്നു, നന്നായി ഇഷ്ടപ്പെട്ടു. സാറ് തിരുവനന്തപുരം ഏത് ഭാഗത്താണ് സാറ് താമസിക്കുന്നത്? യൂണിവേഴ്സിറ്റിയുടെ അടുത്താണ്, കാര്യവട്ടം യൂണിവേഴ്സിറ്റി, കാര്യവട്ടം ജംഗ്ഷനിൽ തന്നെയാണ്. ഓക്കെ ഓക്കെ. സാർ എവിടെ വർക്ക് ചെയ്യുന്നപ്പോ? ഞാന് റിട്ടയർഡ് ആയത് മെഡിക്കൽ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പാൾ ആയിട്ട് റിട്ടയർഡ്. ഓക്കെ. ഞാൻ അവിടെ വരാറുള്ളതാണ്, നെടുമങ്ങാടും ആറ്റിങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇത്തിരി എമ്പതറ്റിക് ആയിരിക്കണം നിങ്ങളുടെ ജോലി അനുസരിച്ച്. കാരണം നിങ്ങൾക്കെല്ലാം നിയമത്തിന്റെ പുറത്ത് കാണാൻ പറ്റത്തില്ല. കുറച്ച് എമ്പതറ്റിക് ആയിട്ട് ആയാൽ അത് നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. കാരണം വേറൊരാൾക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ സ്വന്തമായിട്ട് അനുഭവിക്കുന്ന സന്തോഷത്തിനേക്കാളിലും സന്തോഷം. അതിനൊരു സംശയമില്ല.
ശരി തന്നെ സാർ, ചില സമയങ്ങളിൽ നമ്മൾ 80 ആവുമ്പോ നമ്മൾ ചീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ആളുകളുടെ മനസ്സ് വെച്ചാൽ സഹായിക്കാൻ പറ്റുന്ന ഒരാളാണ്, ഒരു ഇതാണ്, സന്തോഷം കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി കൂടിയാണ്. അത് തന്നെ ജോലി ഇഷ്ടപ്പെടണം. അത് തന്നെ പലർക്കും വിചാരിക്കുന്ന ജോലി കിട്ടാറില്ല. അപ്പം സ്നേഹിച്ച പെണ്ണിനെ കിട്ടിയില്ലേ, കിട്ടിയ പെണ്ണിനെ സ്നേഹിക്കണോന്നും പറഞ്ഞ് പറയും. അതുകൊണ്ട് ആ ജോലിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് ജോലിയായിട്ട് തോന്നൂല. അത് ശരിയാ സാർ, ഇപ്പൊ സാർ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. അൻസാരി സാറെ കേൾക്കാമോ? കേൾക്കാം. ആരാ? എന്റെ പേര് ബിജു. ഞാൻ എപ്പോഴും വരാറുള്ളതാണ്, സാറിന്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ പ്രത്യേക ഒരു കേൾക്കാറുള്ള ഒരാളാണ്. സാറേ, നമ്മളെ ഈ 80-ൽ നമ്മുടെ ഇമോഷണൽ ആയിട്ട് വരുമ്പോ നമുക്ക് ട്രാൻസ്പെറൻസ് വരും കുറച്ച്. ഒരാളുടെ ദുഃഖത്തിൽ നമ്മള് പറഞ്ഞു ചേർന്ന് കഴിഞ്ഞാൽ വീട്ടിൽ ചെല്ലുമ്പോഴും നമുക്ക് അസ്വസ്ഥത ഉണ്ടാവും. പിന്നെ ഒരാളുടെ ദുരിതങ്ങൾ കാണുമ്പോ നമ്മൾ അറിയാതെ പൈസ എടുത്തൊക്കെ ചെലവാക്കി അങ്ങനെ നമ്മൾ കടമൊക്കെ കൊടുത്ത് അങ്ങനെ 80-ലും പെടാറുണ്ട്. അപ്പോ ഇതിന്റെ കൂടെ പോകേണ്ട ഒരു സാധനം അല്ലേ അണ്ടർസ്റ്റാൻഡിങ്? അത് എനിക്കൊരു സംശയമുണ്ട്. അല്ല, നമ്മള് പല സിറ്റുവേഷനിലും ഇമോഷൻസ് കൂടിക്കഴിഞ്ഞാൽ അടുത്ത എന്തോ ആണ് സംഭവിക്കാൻ പോകുന്നില്ലാതെ തന്നെ പെരുമാറിക്കളയും. അത് നമ്മളെ അപകടത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ നമ്മുടെ കാര്യം കൂടെ നോക്കണ്ടേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം പല സിറ്റുവേഷനിലും ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് അവിടെ പൈസ അടയ്ക്കാൻ പോയി, ഇലക്ട്രിസിറ്റി പൈസ അടയ്ക്കാൻ പോകുന്നത് ലാസ്റ്റ് ഡേറ്റിൽ പൈസ അടയ്ക്കാൻ പോയിക്കൊണ്ടിരിക്കുമ്പം ഒരാളെ കണ്ടു, അയാൾ വന്നിട്ട് അയാളുടെ സിറ്റുവേഷൻ കണ്ടിട്ട് പെട്ടെന്ന് അത് കൊടുത്ത് നമ്മുടെ വീട്ടിലെ പി സൂര്യാലേ വീട്ടിൽ കയറ്റുമോ? അപ്പൊ അവിടെയൊക്കെ നമ്മള് കുറച്ച് കാര്യങ്ങള് സഹായമൊക്കെ ചോദിക്കുമ്പോ കൊടുക്കും, പിന്നെ തിരിച്ചു കിട്ടാൻ നേരത്തെ അതൊരു ശത്രുത്തിലോട്ട് വന്നെ. അത് അതങ്ങനെയാ, അത് മണി ട്രാൻസാക്ഷൻ ശത്രുക്കളെ ഉണ്ടാക്കലാണ്. അത് അതിന് ഒരു സംശയമില്ല. കാരണം എന്തോന്ന് പറഞ്ഞാല് ഈ ഡീലിംഗ്സ് അവര് മോശക്കാരായിട്ടല്ല, അവരുടെ സിറ്റുവേഷൻ കാരണം നമ്മൾക്ക് പറഞ്ഞ സമയത്ത് തരാതിരിക്കുകയോ ഒന്നും പിന്നെ ഒക്കെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ട്രാൻസാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കടം വാങ്ങിക്കലും കൊടുക്കുന്നതിനും ഏറ്റവും റെഡ്യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനെ അൺഅവോയ്ഡബിൾ സർക്കംസ്റ്റാൻസ് ചിലത് ചുമ്മാ തിരിച്ചു കൊടുക്കുന്നതിനും കാണത്തില്ല. പിന്നെ നമ്മൾ ഒരാളുടെ വിഷമം കേൾക്കുമ്പോ ട്രാൻസ്പെറൻസ് വരുന്നില്ലേ, അത് ശരിക്കും പറഞ്ഞ നമ്മുടെ കാര്യശേഷിയെ നശിപ്പിക്കാൻ, അയാളെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ആ സമയത്ത് സെയിം ഒരു ദുഃഖിതനാണ് നമ്മൾ. രണ്ടുപേരുടെയും ബ്രെയിൻ ഈ പറഞ്ഞ ഇമോഷണൽ ആയി കഴിയുമ്പോ ബന്ധാവല്ലേ ശരിക്കും. അപ്പോ ഒരു അണ്ടർസ്റ്റാൻഡ് ആയിട്ട് നമ്മൾ 80-ലോട്ട് കേറിയില്ലെങ്കിൽ ചിലപ്പോ നമ്മൾ തന്നെ നമുക്ക് സഹായിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എന്റെ ഒരു ചെറിയ തോന്നലിട്ട സാറെ. സാറിന്റെ 80-യുടെ ആ ഡീപ്നെസ് വ്യക്തിപരമായിട്ട് വ്യത്യാസം കാണും. അതൊക്കെ ജയൻ സാറിനൊക്കെ അറിയാം. കാരണം പിന്നെ മനസ്സിനും അത് വ്യക്തിപരമാണ്, പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗം തന്നെയാണ്. ചിലർക്ക് അത്ര പെട്ടെന്ന് മനസ്സറിയത്തില്ല, ചിലർക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായി. പിന്നെ കണ്ടിട്ടില്ലേ ചില കുട്ടികൾ അടുത്ത കുട്ടിക്ക് അമ്മ അടിക്കുമ്പോൾ ഇവൻ കരയും, അത്ര ഫീലിംഗ് ഉള്ള പിള്ളേരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഉണ്ട്. ചില ആളുകൾക്ക് ഭയങ്കര ഫീലിംഗ് ആണ്, ചിലർക്ക് രക്തം കണ്ടാൽ മതി ഉടനെ ബോധം കെട്ട് വീഴും. അപ്പം ഒക്കെ പേഴ്സണാലിറ്റിയുടെ ഓരോ ഭാഗങ്ങളാണ്. സാറെ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു 80-ൽ 80-ൽ ഒരു ക്ലാസ് കിട്ടിയിട്ടില്ലട്ടോ സാറേ. വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. ആർക്കെങ്കിലും പറയാനെങ്കിലും പെട്ടെന്ന് പറയുക. ജയൻ സാറെ, സാറിന് നബി സാർ അവിടെ അല്ലെങ്കിൽ നോ പറയാനുള്ള കഴിവ് ഉണ്ടാക്കിയാ മതി. ബിജു സാറേ, ബിജു സാറെ നോ പറയാനുള്ള കഴിവ് കൂട്ടിയാ മതി. ബി അസർട്ടീവ്, വേണ്ട സമയത്ത് വേണ്ട വ്യക്തിയോട് വേണ്ട അളവിൽ നോ പറയാനുള്ള കഴിവ് ഉണ്ടാക്കുക. അത് കൂട്ടിക്കഴിഞ്ഞാൽ ആ പുസ്തകം കിട്ടും, ഡോണ്ട് സേ യെസ് വെൻ യു വാണ്ട് ടു സേ നോ എന്ന് പറഞ്ഞ പുസ്തകം വാങ്ങിക്കാൻ കിട്ടും. അത് നല്ല പുസ്തകമാണ്, ഓൺലൈനിൽ കിട്ടുന്നതാണ്.
ഡോണ്ട് സേ യെസ് വെൻ യു വാണ്ട് ടു സേ നോ. ഇപ്പോ ഒരു ഒരു ഇത് കൂടി പറഞ്ഞു, ഇപ്പൊ ഒരാൾ വന്ന് നമ്മളോട് 1000 രൂപ ചോദിച്ചു, ഈ പൈസ കൊടുത്ത തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പാണ്, പക്ഷെ കൊടുത്തില്ല എന്നൊരു ഫീൽ ഉണ്ടെങ്കിൽ ഒരു 100 രൂപ എടുത്ത് കൊടുക്കുക, എൻ്റെ ഒരു 100 രൂപ ഉള്ളു, അപ്പൊ നമുക്ക് 900 രൂപ നമ്മുടെ ലാഭമാണ്, പോയ 100 രൂപ. അപ്പൊ അവിടെ ഇത് ചെയ്യണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ ഒരാളെന്നെ വിളിച്ചു, വിളിച്ചിട്ട് എൻ്റെ പേര് ചോദിച്ചു, അല്ലേ ജയനല്ലേ, അതെ പറഞ്ഞു. അപ്പൊ ആളൊരു പേര് പറഞ്ഞു, പേര് പറഞ്ഞിട്ട് പറഞ്ഞു എന്നെ അറിയോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയില്ല, നമ്മൾ 10 വർഷം മുമ്പ് കണ്ടിട്ടുണ്ട്, പറഞ്ഞു ഓർമ്മയില്ല പറഞ്ഞു. ഒരു കാര്യം കഴിഞ്ഞാൽ ഇപ്പൊ ക്വാറന്റൈനിൽ ഒരു 5000 രൂപ ചെറിയ ചോദിച്ചു, എൻ്റെ പൈസ ഇല്ല പറഞ്ഞു. അന്നൊരു 500 തരും ചോദിച്ചു, 500 ഇല്ല പറഞ്ഞു. അന്ന് 100 തരും, അതും ഇല്ല പറഞ്ഞു. പിന്നെ എന്തിനാ ഇരിക്കണ ചോദിച്ചു, വെറുതെ ഇരിക്കുക പറഞ്ഞു. ഞാൻ ആ പൈസ പോയ പിന്നെ എനിക്ക് തിരിച്ചു കിട്ടില്ല. പിന്നെ ഞാൻ തിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ അറിയപ്പെടാത്ത വ്യക്തിയായിട്ട് ഞാൻ വർക്കുണ്ടാക്കാൻ തുടങ്ങേണ്ടി വരും. അതിനേക്കാൾ നല്ല ഒറ്റ വാക്ക് പൈസ ഇല്ല, ഞാൻ തരില്ല എന്ന് ഉറപ്പിച്ചു വേണ്ട. അതൊന്നും മയത്തിൽ എൻ്റെ ഇപ്പം ഇരിക്കുന്നില്ല, നമ്മുടെ കയ്യിൽ ആവുമ്പോൾ തരാം. ഇനി കൊടുത്തേ പറ്റൂന്ന് അത്രയും അടുപ്പാണ്, കൊടുത്തു കഴിഞ്ഞാൽ പൈസ തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ 1000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ 100 രൂപ കൊടുക്കും. കാരണം നമ്മൾ ലോകത്തെല്ലാവരും നന്നാക്കാന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അവിടെ ബി അസർട്ടീവ് ആയി കഴിഞ്ഞാൽ കുറെ വ്യത്യാസം കിട്ടും. ഇപ്പൊരു ഹാപ്പി ന്യൂസ് കിട്ടിയത്, നേപ്പാളൊരു കോളേജിൽ നിന്ന് തന്നെ മറ്റന്നാ ക്ലാസ് എടുക്കാൻ വിളിച്ചിട്ടുണ്ട്. രാവിലെ 7:30 to 9:30 വരെ സെക്ഷൻ. ആപ്പാടെ സാറ് ജർമ്മൻ മുതല് എല്ലാം ഈ ഓൺലൈൻ വന്നതോടുകൂടി കോവിഡ് ഒക്കെ പോസിറ്റീവ് ആയിട്ട് എടുത്തു, കോവിഡിനെ പോസിറ്റീവ് എന്ന രീതിയിൽ കണക്കാക്കുന്നത്. എന്നെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ചിട്ട് മുങ്ങിയ പാർട്ടിയുടെ മോഹം ഒക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇവിടെ. സ്വാതന്ത്ര്യത്തോടെ എന്നെ വിളി, എന്റെ പേര് ഒക്കെ വെച്ച് പോസ്റ്റർ അടിച്ചിട്ടിട്ട് ഞാൻ ഉറങ്ങുന്നവന് ഒരു മെസ്സേജ് അയച്ച പാർട്ടിയാണ്. എനിക്ക് അതിന് വലിയ അഭിമാനം തോന്നുന്നു. കാരണം സാറിന് വേറെ സെഷൻ വേറെ പറഞ്ഞു, അതുകൊണ്ട് എന്നോട് നോക്കാൻ പറഞ്ഞു. ശരി, ഞാൻ നോക്കാന്ന് പറഞ്ഞു. പോസിറ്റീവ് കമ്മ്യൂണിലേ അത്രമാത്രം എന്നെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി ഓർക്കുന്നു കേട്ടോ നാസർക്ക. അതും കോവിഡ് കാരണമാണല്ലോ. അതല്ല, നമ്മൾ ഇത്രയും പരിചയമില്ലാത്ത പല സ്ഥലത്തു നിന്ന് ആൾക്കാരെ അത്രയും അടുത്ത പരിചയമായി മാറിയത്. അത് തന്നെ. നാസർക്ക അൺമ്യൂട്ട് ചെയ്യൂ. ഓ സോറി, അതെ അൻസാരി സാറ്, ജയൻ സാറെ, അൻസാരി സാറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വിശ്വാസമുള്ള ആളായിട്ട് ഇപ്പൊ ഞാനും നിങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് തിരിച്ചു വിശ്വാസം ഉണ്ടോ? അത് തെക്കനെ കണ്ട തെക്കനെയും മൂക്കനെയും കൂടെ കണ്ട തെക്കനെ കൊല്ലണോന്നല്ലേ നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഞങ്ങള് പറയാല്ല, പാലക്കാട് പറയല്ല, പാലക്കാട്ടുകാര് പറയാറില്ല. അല്ല അതുകൊണ്ട് നാസർക്ക നേപ്പാളില് പോലെ അവസരം കിട്ടി, അതിന്റെ ട്രയലായിട്ട് മറ്റന്നാ ക്ലാസ് വിളിച്ചിട്ടുണ്ട്. അവിടുത്തെ കോളേജിലത്തെ സ്റ്റുഡൻസ്, സൈക്കോളജി സ്റ്റുഡൻസിന് 2 മണിക്കൂർ. അത് ഞാൻ പിന്നെ നേരിട്ട് കയറി കാഠ്മണ്ഡുവല്ലേ, ഓൺലൈൻ അല്ലേ അതോ? ഇപ്പൊ ഓൺലൈൻ, അത് കഴിഞ്ഞാൽ നേരിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ട്രയലാണ്, അത് ട്രയല് മാക്സിമം ഡെവലപ്പ് ചെയ്ത് കൊടുത്താ പിന്നെ ഓൺലൈൻ ഡയറക്റ്റ് കയറിച്ചല്ലേ, വാതില് തുറന്നു കിട്ടല്ലോ. സബ്ജക്ട് എന്തുവാ? തെറാപ്പീസ് ആണ്, സൈക്കോതെറാപ്പിയാണ് പറഞ്ഞേക്കണേ, സൈക്കോതെറാപ്പിയാ പറഞ്ഞേക്കണേ. അത് രാവിലെ കൺഫേം ചെയ്യാന്ന് പറഞ്ഞു, മറ്റന്നാക്ക് പറ്റുമോ ചോദിച്ചു, ശരി ചെയ്യാന്ന് പറഞ്ഞു, ബാക്കി രാവിലെ വിളിക്കാന്ന് പറഞ്ഞു. 7:30 to 9:30 വരെ. അത് അവിടുത്തെ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമാണ്, ആ ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസിന് വേണ്ടി മാത്രമാണ്. എലിയെ പിടിച്ച് ഭക്ഷണം കൊടുത്തു. രണ്ടു ദിവസം മുമ്പേ എടുത്ത ക്ലാസ് ആയതുകൊണ്ട്. ആ ഫ്ലോറിലുള്ളവർ തന്നെയാണ് കുറച്ചു പേര് ഉണ്ട്. പിന്നെ പിന്നെ വേറെ എന്തെങ്കിലും ആ കുറച്ചു പേരൊക്കെ അത് ഇതൊക്കെ പറഞ്ഞു. പിന്നെ നാസൻ കാക്കി എന്തോ വേറെ ക്ലാസ് ഉണ്ടോ? ആ ഞാൻ മറ്റേ നമ്മുടെ TTWS
ചില ദിവസങ്ങളിൽ അസ്കർ സാർ ഉണ്ടാവില്ല. അപ്പൊ സെഷൻ നമ്മുടെ ചില പാർട്ട് മോഡ്യൂൾ ഞാനാണ് ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്യേണ്ടി വരുന്നുണ്ട്. അത് അറിയില്ല, അസ്കർ സാർ വന്നു. അപ്പം ഇന്നത്തെ എനിക്ക് മോഡ്യൂളിലൊന്നും അത് ഞാൻ ചെയ്യേണ്ടതായിരുന്നു. അത് പോയിട്ടുള്ളൂ. അപ്പൊ ഫ്ലോറിലാണില്ല. അപ്പൊ ഇന്ന് ശരിക്കും ഞാൻ നാളെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇന്ന് അദ്ദേഹം അത്യാവശ്യം ആയതുകൊണ്ട് മോഡ്യൂൾ ചെയ്യേണ്ടി വന്ന. അപ്പൊ നമുക്ക് നിർത്താമല്ലോ. നിർത്താം. ജയൻ സാർ വേറെ എന്താണ് ഇനി എന്തെങ്കിലും പറയാനുള്ളത്? അപ്പോ അൻസർ സാറിനോട് ഔദ്യോഗികമായിട്ട് നന്ദി പറയുക മാത്രമാണ്. പേഴ്സണൽ ആയിട്ട് നന്ദി പറയേണ്ട തോന്നുന്നു. കാരണം അത് ചിലപ്പോൾ അവിവേകമാവും. കാരണം ഇന്നത്തെ സെഷൻ വളരെ ഭംഗിയായി തന്നെ കൈകാര്യം ചെയ്ത് ക്ഷണം സ്വീകരിച്ച് എത്തിയതിന് ഒക്കെ അത് തികച്ചും ഔദ്യോഗികമാണ്. വ്യക്തിപരമല്ല, വ്യക്തിപരം നന്ദി പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് അത് വ്യക്തിപരമല്ല എന്ന് പറയുന്നത്. ഇത് തന്നെ നിങ്ങളുടെ സ്നേഹത്തിന്റെയും അംഗീകാരത്തിന്റെയും ലക്ഷണമല്ലേ? അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ 10:30 ആവുമ്പോ കിടന്നിരിക്കും എല്ലാ ദിവസവും. ഒരു ടീ ബ്രേക്ക് കൊടുത്തിട്ടല്ലേ എല്ലാരും കാപ്പി കുടിച്ചിട്ട് വരാൻ പറയാ. അപ്പൊ ഒരിക്കൽ കൂടി ഹൃദയത്തിൽ കാരണം ആ ഒരു സിറ്റുവേഷനിൽ സഹായിച്ചു. കാരണം വേറെ ആരും ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് തോന്നി എനിക്ക് കൈകാര്യം ചെയ്യാൻ. അപ്പൊ അതിന് പ്രത്യേകം കൃതജ്ഞത അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് പങ്കെടുത്ത എന്റെ പ്രിയ സഹോദരങ്ങൾക്കെല്ലാം, സഹോദരിമാർക്കെല്ലാം ഹൃദയത്തിൽ നിന്നുള്ള നന്ദി കടപ്പാട് അറിയിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു ശുഭ നിദ്ര ആശംസിക്കുന്നു. ശുഭരാത്രി. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ സൈനിങ് ഓഫ് വിത്ത് ഓൾ യുവർ പെർമിഷൻ. പ്ലീസ് യെസ്. താങ്ക് യു നമസ്കാരം. അതുപോലെ എല്ലാം കൂടി ഇത്രയും നേരം ഇരുന്നവര് ആര്? തോമസ് സാറ്, തോമസ് സാറിനെ കാണുന്നു. റൂബി, ഓക്കെ, എല്ലാവരും താങ്ക് യു.